ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ആരും ഒന്നും വിളമ്പിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ആരും ഒന്നും വിളമ്പിയിട്ടില്ല. ആ ഇവിടെ 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 ആ സാമിപ്പിള്ള ഇവിടെ വിളമ്പാൻ കണ്ടില്ലല്ലോ. വരും ചേട്ടാ, വരും ചേട്ടാ എന്ന് പറഞ്ഞാ ഊണ് കഴിഞ്ഞ് കൈ കഴിഞ്ഞ് കഴിയുമ്പോഴാണോ വിളമ്പുകാരൻ വരുന്നേ? ആ ബഹളം വെക്കാതെ ചേട്ടാ, നീ ഒന്ന് പോടാ അവിടുന്ന്. കൊച്ചുകഴി വേണാവൻ ഊണ് വരെ ആകുമ്പോ അത്യാവശ്യം ശബ്ദം നിങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഹജൂർ കച്ചേരിയാണോ നിശബ്ദത പാലിക്കാൻ? ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല. ഹലോ 4222 3222 മദ്രാസ് ഇടോ കിടപ്പാടം. ഊണ് കഴിക്കുമ്പോ ഫോണ് വിളിക്കുകയോ ഫോണ് കഴിക്കുമ്പോ ഊണ് വിളിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. ഹലോ ഹലോ ഹലോ, ഞാൻ തന്നെ, എന്തൊക്കെ കിടപ്പാടം? ആര്, ജയനാണോ? നല്ല ആളാശനെ നിങ്ങള്. ഞാൻ എത്ര ഫോണാ ചെയ്തത്, വിജയശ്രീ പറഞ്ഞില്ലായിരുന്നോ? വിജയശ്രീ പറഞ്ഞില്ലെന്ന്? ഹലോ ഹലോ, കേക്കുന്നില്ലല്ലോ. ഞെക്കിപ്പിടി, നിനക്ക് ജയിൻ്റെ ഫോട്ടോ എടുക്കണ്ടേ? ആ ഞെക്കിപ്പിടി. ആ ഹലോ, ആ അപ്പൊ 24 നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങാണ്. ആശാന് നല്ലൊരു ബ്രേക്ക് ആയിരിക്കും പടം, കാലക്കണം. ഏ അഡ്വാൻസ് അതെന്തോന്ന്? അതൊക്കെ അവിടെ എത്തും. ഇത് ആരടക്കാണ് സംസാരിക്കുന്നത്? കുഞ്ചാക്ക. അയ്യോ കുഞ്ചാക്ക മുലാളി, മുലാളി നമസ്കാരം. ഇവിടെ സാമ്പാർ സപ്ലയർ, ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കേറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ. അല്ല, എറണാകുളം ജില്ലാ കലക്ടർ മിണ്ടാതെ കുത്തുകാരോ? രാമ, ഓ ചെറുക്കന്റെ അനീന രാമൻകുട്ടി. ഹലോ, നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറേ, ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. അയ്യോ സാറേ, ഞാൻ വിളമ്പാ. ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല്ലി പിടിക്കല്ലേ, രണ്ടു പേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട, ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്? ഇത്തിരി തൈര് ഒഴിച്ചു. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 ചോറിട്ടെ ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല, പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടിടുക്ക? എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തമാര് വയറ് വാടകയെടുത്ത് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും പിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ഉണ്ടടാ, മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ളൂ. പിന്നെയും തെറ്റി. 1 2 എന്താ പ്രസാദേ, കല്യാണം നടക്കാത്ത വിഷമം കൊണ്ടാണോ ഓരോ ദിവസം ഇങ്ങനെ സ്ലിം ആയി വരുന്നത്? ഞാൻ സ്ലിം ആവുന്നല്ല, നീ ഡ്രം ആവുന്നോട് തോന്നുന്ന. ഇവക്ക് ജോലിയിലല്ലേ വേറെ പലതിലോ ശ്രദ്ധ. എന്താ ശ്രീനി, നിന്റെ ബർത്ത്ഡേ? അല്ല സാർ, എന്റെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം സാറേ? അവന് സാലറി 3000, എനിക്ക് 9000. അവന് ഒരേ കല്യാണം ആയില്ലേ, എനിക്ക് എന്താ ആവാത്തെ? എനിക്ക് എന്ത് കുറവാ? കുറവല്ല, കൂടുതലാ. വയസ്സിന്റെ ആരോ പറഞ്ഞത്. എടോ പ്രസാദേ. എന്താ സാർ? തന്നെ അല്ലടോ കല്യാണം കഴിക്കാത്ത പ്രസാദ്, നിന്നെ തന്നെ. ആ എല്ലാം ഇനി മേലിൽ എന്നെ കല്യാണം കഴിക്കാത്ത പ്രസാദ് എന്ന് വിളിച്ചാൽ സാറിന് ഞാൻ പയൽ ശങ്കർ എന്ന് വിളിക്കും. അമ്മയാണ് സത്യം. എന്താടോ ഇത്, പ്രസാദ് ഇവിടെ 3 കൊണ്ടല്ലേ. പക്ഷേ തൃത്താലക്കാരൻ വി രാജേന്ദ്ര പ്രസാദ് ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. വിളിച്ച കാര്യം പറ ശരി. എല്ലാൻഡിക്കാർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, വേഗം റെഡിയാക്ക്. രാജു സാർ, എല്ലാൻഡിയുടെ കൗണ്ടർ ഫയൽസ് കൊണ്ടുവരൂ. ഇപ്പൊ തരാ സാർ. 70 താങ്ങോ. എന്താ വേണ്ടത്? കുറച്ച് ക്യാഷ് എടുക്കാനാ. ഒരു മിനിറ്റ്. അടുത്ത കൗണ്ടർ, അടുത്ത കൗണ്ടർ. അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നാ പോയിട്ട് നാളെ വാ. എനിക്ക് ക്യാഷ് വളരെ അർജന്റ് ആണ് സാർ. അതിന് ഞാനെന്ത് വേണം? നിങ്ങളെന്താ ഇങ്ങനെ? ഇയാളെന്താ ഒരുമാതിരി സംസാരിക്കുന്നത്? തലയ്ക്ക് സുഖമില്ലേ? കാലി ബെണ്ടിഗ്രം കിട്ടിട്ടില്ലേ, അതുകൊണ്ടാ. സുമാർ സാറെ നോക്ക്, നോക്കിക്കോളാം. ഓ ആളെ നോക്കാനല്ല, ജോലി നോക്കാനാ. ഫിലമെന്റ് പോയതാണോ? Hi. I'm Mona Lisa. I'm Prasad. Oh. Oh. 1 minute.
കുടിക്കാൻ കോഫിയോ അതോ ചായയോ? വിരോധമില്ലെങ്കിൽ എനിക്കൊരു ലോൺ കിട്ടിയാ മതിയായിരുന്നു. ഓ ഡെഫിനറ്റ്ലി. ലോൺ കിട്ടണേൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല, ഒരു സൈൻ രണ്ട് ഫോട്ടോസ്, ദാറ്റ്സ് ഓൾ. രണ്ടെന്തിനാ? ഒന്ന് നിനക്ക്. നിന്റെ ഫയൽ താഴെ ഒന്ന് നോക്കി. ഇല്ലല്ലോ. നല്ലോണം നോക്ക്. ശ്രീനിയൊരു ആപ്ലിക്കേഷൻ എടുത്തേ. ഹൈറ്റ് അല്പം കുറവല്ലേ? ഹൈ ഹീൽ ഇട്ട പോരെ. ശരിക്കും മെലിഞ്ഞിരിക്കുകയാണല്ലോ. നല്ല ഭക്ഷണം കൊടുത്തോളാം ഞാൻ. ഇത് അസൈൻ ചെയ്യൂ. ഓ താങ്ക് യു. ഫോട്ടോസ് നാളെ കൊണ്ടുവന്നാ മതിയോ? ഓ ഷുവർ. ഓക്കേ, ബൈ ബൈ. സാർ, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണ്ടേ സാർ? കൃഷ്ണവേണിക്കും കൊടുത്തേക്കട്ടെ. ഓക്കേ. ദീർഘ സുമംഗലി ഭവാൻ. അയ്യോ, എന്തിനാ സാർ കരയുന്നത്? കല്യാണക്കാരി ഓർത്തിട്ടാ? സന്തോഷം കൊണ്ടാടാ. മാനേജർ സാർ വിളിക്കുന്നു. ശരി ബാ. സാർ തന്നെ അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പ്രസാദ് ഇരിക്കെ, കാപ്പി കുടിക്കുന്നോ? എനിക്കൊന്നും വേണ്ട. ഒരു ചായ ആയാലോ? വിളിച്ച കാര്യം പറ. വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. പ്രസാദേ, നമ്മുടെ കൃഷ്ണവേണിയുടെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? അവൾ ഈ നാട്ടിലും ഭർത്താവാണെങ്കിൽ കാസർഗോഡുമായി ആകെ കഷ്ടപ്പെടുകയാണ്. അതോ സെയിം ബാങ്കിലും. സോ മ്യൂച്വൽ ട്രാൻസ്ഫറിൽ നീ കാസർഗോഡിലേക്ക് പോയാൽ അയാൾക്ക് ഇങ്ങോട്ട് വരാം. ഇവർക്കാണെങ്കിൽ ഇവിടെ സന്തോഷത്തോടെ പണിയെടുക്കാതെ സൊള്ളിക്കൊണ്ടിരിക്കാം. അതല്ല പ്രശ്നം. എന്തിനാ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇതിനെ അങ്ങോട്ട് അയച്ചാ പോരെ. മനുഷ്യർ കൂടെ സൗകര്യം കിട്ടും. ഇവിടെ ആകുമ്പോ അവർക്ക് സ്വന്തം വീടുണ്ട്. അപ്പൊ അത് തന്നെയല്ലേ നല്ലത്? കാസർഗോഡ് എനിക്ക് പറയുന്ന സ്വന്തം വീടൊന്നും ഇല്ല സാറേ. നിങ്ങൾക്ക് ഇവിടെ പെണ്ണും പിടക്കൊഴിയൊന്നും ഇല്ലല്ലോ, പിന്നെ പോയാൽ എന്താ പ്രശ്നം? അത് തന്നെയാ പ്രശ്നം. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഇമേജും സൽപേരവും ഉണ്ടാക്കിയിട്ട് ആരും പെണ്ണുവരുന്നില്ല, പിന്നെ അവിടെ നിന്ന് ആരാനാ? അപ്പൊ ഇവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? സിമ്പിൾ, അയാളെ അങ്ങ് ഡൈവേഴ്സ് ചെയ്തിട്ട് ഇവിടുന്ന് ആരെങ്കിലും കെട്ടിയ പോരെ. അത് നല്ല ഐഡിയ ആണല്ലോ. ഒന്ന് മിണ്ടാരി സാറേ, നീ നോയിക്കോടാ. സന്തോഷത്തോടെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മി പിരിച്ചാ നിനക്ക് ജന്മത്തെ പെണ്ണ് കിട്ടില്ല. ഒന്ന് പോടി അവിടുന്ന്. വീപ്പ കുട്ടി. ഹായ്. ഹായ്. ദാ എന്റെ ഫോട്ടോസ്. ആ, 1 മിനിറ്റ്. ഇവൻ ആരടാ? ഇത് തന്റെ ഹസ്ബൻഡാ? ഏയ് അല്ല. ഓ, രക്ഷപ്പെട്ടു. എന്നെ മാരി ചെയ്യാൻ പോകുന്ന വിവേകിന് ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. നീ ഒന്നും ചെയ്യണ്ട, എല്ലാം സാർ തന്നെ ചെയ്തു തന്നോളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഐസ്ക്രീം പാർലറിൽ പോയി ഒരു കോള വാങ്ങി രണ്ട് സ്ട്രോ ആയിട്ട് കുടിക്കാൻ പോവാ. ഡോക്യുമെന്റ്സ് എന്താ സാർ വേണ്ടത്? പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്ന്, 10th ക്ലാസ് മാർക്ക് ലിസ്റ്റ് കോപ്പി ഒന്ന്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒന്ന്, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളിന്റെ ഐഡന്റിറ്റി, 5000 മിനിമം ബാങ്ക് ബാലൻസ്, 12 സിഗ്നേച്ചറും ഇട്ട് ഞങ്ങൾ തരുന്ന ടോക്കണുമായി 2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അപ്പൊ പാസ്ബുക്ക് കിട്ടും. ഇന്നലെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ ഇയാളെയും കൊണ്ടുവന്നില്ലല്ലോ. എന്റെ മുടിപ്പര അമ്മച്ചാണ്, ഞാൻ ഒന്നും ചെയ്തില്ലേ? ഇന്ന മൂലവിയോട് കാലിലേക്ക് എന്നാ പൊട്ടിക്കുന്ന പറടാ. കാലില് ചെരിപ്പ്. അത് തെരിയാമ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോവോ? തപ്പു പണിട്ട് തെരിയാമ എന്ന് എപ്പടി? എന്നാ പാത്ത് മാതിരി മുഴിച്ചിട്ടിരിക്ക് ബദൽസന്റെ പന്നിനത് തപ്പു താനേ? ആ തപ്പു തപ്പു. എവളത് ധൈര്യം ഇരുന്താ തപ്പു എന്ന് തെരിഞ്ഞിട്ടും ചെരുപ്പ് പൊട്ടിക്ക് ഇന്ന വീട്ടുക്കുള്ള വന്നിരിപ്പേ? അന്താള് പാവം പാട്ടി, തെരിഞ്ഞിരുന്നാ നിശ്ചയമാ ചെരുപ്പ് പോട്ട് ഉള്ള വന്നിരിക്കവേ മാട്ടേ. അതെപ്പടി ഉനക്ക് തെരിയും? എത്തിന വേണ്ടി ചൊല്ലിയിരിക്ക് ഇന്ന് അസഖ്യത്തെ വീട്ടുക്കുള്ള ഏത്താതെ ഏത്താതെന്ന്. ഇതോ പാര് പാട്ടി, നീതാ എനക്ക് ചൊല്ലി കൊടുത്തിരിക്ക്. തെരിയാമ തപ്പ് പണ്ണ അത് തപ്പല്ലേ എന്ന്. എന്നാലും ഇന്താളെ മന്നിച്ചിട്ട് പാവം. മുതല്ലേ അതെടുത്ത് വെളിയിലെ കുറച്ചല്. അയ്യോ, ഏതാ അതെടുത്ത് പുറത്തിട്ടുള്ളൂ. ശങ്കര, ഒന്ന് നിന്നോളൂ. എന്തേനെ ഈ കരിവാട് കിളവിയൂടെ ഉള്ളപ്പോ എന്തരനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി, ഒരു പഴഞ്ഞ മനസ്സിൽ ആവട്ടെ. എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. സ്വാമി, അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ,
പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് കേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോർഡ് എഴുതി തൂക്കി പല പരട്ട കളവി ചാവിയില്ല എവിടെന്ന് കിട്ടിയതാണോ എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ അല്ല പ്രകാശ് മടി താത്തേരെ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക മൃദംഗം കൊള്ളാമല്ലോ സ്വാമി ഇത് വിൽക്കില്ല താത്തേ ഞാനും വായിച്ചു പഠിച്ചതാ ഇരിക്കും ഇത് വാടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും പത്ത് തൊട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ആ അത്യം ഈ സ്വിച്ച് കളയണം അയ്യോ പാട്ടി ഞാൻ പോവേ പ്രേമിക്കണ്ട പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊണ്ട് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ചേരണം കെട്ടാ ജൂല കൊടുമി മുറിക്കാം ഈ കണ്ണാടി മാറ്റി ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല സ്വാമിക്ക് പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലൊരെണ്ണം വയ്ക്കാം പിന്നെ ഈ ക്നാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദ്രസ്യം പാൻറ് ഷർട്ട് ഇടണം അയ്യോ എന്തിരിക്കേ താൻ ശരിയാവൂല അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞ പോലെ എന്നെ കേക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്നെ നോക്കോ പാൻറ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ളങ്ങി പോയി അത് വേണ്ട രോഹിണി മാത്രം മതി അത് എങ്കിൽ മതി ശരി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പറന്നൊരു സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത് ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാം ശങ്കര ഗുരുദോഷം പറ പാട്ടി പറഞ്ഞു പാട്ടിലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ വേണം സ്വാമി അതിനകത്തൊന്നും ഇല്ല ഇത് നിൽക്കോ എന്നും കിട്ടുമൊന്നും വേണ്ട സ്വാമി തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം ഇതോ വരാൻ പാട്ടി എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ തന്നെ പട്ട നീ വള എന്തായിരുന്നു കുട്ടികളെ പ്രശ്നം അയ്യോ ഇതാരും ജീവിക്കുഞ്ഞോ എന്താ മോളെ പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല ഞങ്ങൾ ഒരു സിനിമ കണ്ട് അടിച്ചു പൊളിച്ചു വരുമായിരുന്നു അവന്മാര് പതിവ് പോലെ പിന്നാലെ അയ്യോ ആരായിരുന്നു മോളെ അത് ആ വില്യംസ് എപ്പോഴും ഡ്രഗ്സാ ഡ്രഗോ ഏത് നേരം വായിലിട്ട് ചവച്ചും സൂചി കുത്തി കേറ്റിയും നിലം തൊടാത്ത നടത്തു ഈ രശ്മിയെ കാണുമ്പോ അവന്റെ ലഹരി കൂടും അവന്റെ തിരുമോന്ത് ഇവളെ തൊടുമ്പ് ജിയുടെ ചെരുപ്പ് പറന്നു വന്ന് കൊടുത്തു ഒന്ന് അപ്പൊ പിന്നെ സാറ് പോലെ നിർത്തം ചാടി പത്ത് പതിനഞ്ച് ദിവസം മെനക്കെട്ടിട്ടാണ് ഒരു വിധത്തിൽ അവൻ അകത്താക്കിയത് ഒരു പകൽ അവൻ തയ്ച്ചു കിടന്നില്ല അത്രക്കുണ്ട് നിങ്ങൾ പോലീസാറ്റം എടുക്ക ഞങ്ങളുടെ പോലീസുകാരെ കുറ്റം നഗരം പറപ്പിക്കുന്ന കമ്മീഷണറാണ് ഇവളുടെ അമ്മാവൻ അങ്ങേർക്ക് പോലും ഇവിടെ പേടിയാ പിന്നെ ശെങ്കിടിയായ ഞാൻ അഭിചാച്ചിന് പോലും എന്റെ പേടിയാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞു അതെ അയ്യോ ഞാനിങ്ങനെ മനസ്സിൽ പോലും പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാത്തൊന്നും സാറിന്റെ ഇത് പറയരുത് എന്നാ ശരി ഗുഡ് നൈറ്റ് വണ്ടി എടുക്കണോ എടി ആ വില്ലി അവൻ വന്ന് എന്നെ പിടിച്ചപ്പോ കോരി തെരച്ചു പോയി അല്ലേ പൊടി ആ വിറയിൽ ഇനി മാറിയിട്ടില്ല സത്യം പറഞ്ഞ് ഞാനും പേടിച്ചു പോയി തൊണ്ടതി വരണ്ടു തൊണ്ട വരണ്ടവർക്ക് മാസ് വൈൻ നല്ല ഒന്നാം തരമാണ് മാസ് വൈനോ മാസ് വൈൻ എന്നാ പള്ളിയിലെ വൈൻ പള്ളിയാണെങ്കിൽ ദേ ഇവിടെ തൊട്ടടുത്തും ഉണ്ട് പള്ളി അടുത്തുണ്ട് പള്ളിയിൽ വൈനും കാണും അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം നിനക്കിപ്പോ വൈൻ കുടിക്കണോ അവിടുത്തെ ഫാദർ ഞങ്ങളുടെ ബന്ധുവാ ബന്ധുവാണെങ്കിലും പാതിരാത്രിക്ക് കയറി ചെന്ന് വൈൻ ചോദിച്ചാ തരുവോ ആര് ചോദിക്കുന്നു നമ്മൾ എടുത്ത് കുടിക്കുന്നു വാ
മാളു ഇവിടെ വാ. കുനി കുനി ഇടി. മാളു നീ ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ ബൈൻ പാർസൽ ചെയ്ത് കൊണ്ടുവരാം. സോറിടാ. ചാക്കോ ചാക്കോ എന്നാടാ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല അച്ഛോ, അല്ല തേങ്ങയും വീണതായിരിക്കും. കഴിഞ്ഞ ആഴ്ച ആരൊക്കെ ഇടിച്ചാണല്ലോടാ. അല്ല നീ വീണല്ലോ. എന്നതായത്? പൊട്ടി 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 പൊട്ടി. എന്റെ കർത്താവ്, ഇവളെ ലോഹം ഉരിക്കുമല്ലോ. എടാ ചാക്കോ എഴുന്നേറ്റ് വടാ. എന്താ കാണിച്ചത് നിങ്ങൾ? ചാക്കോ വടാ. കള്ളികൾ വൈൻ കുടിച്ചു, ഗ്ലാസും പൊട്ടിച്ചു. അച്ഛോ എല്ലാവരും ഓടിപ്പോയി. അച്ഛോ നിന്നെ നിന്നെയുണ്ടല്ലേ ഞാൻ. വേണ്ട, ഇതിന് മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല അല്ലേ. ജോസച്ചൻ കുടുംബസ്നേഹമുള്ള ആളായതുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല. അമ്മയ്ക്കറിയോ ഇവള് ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്? അതെ, ക്രിമിനൽ കുറ്റമാണ്. മതില് ചാടുക, ട്രസ്പാസ്, ഹോളി കമ്മ്യൂണിയൻ വേണ്ടി വെച്ചിരുന്ന വൈൻ മോഷ്ടിക്കുക, തെഫ്റ്റ്, നാല് വിദേശ നിർമ്മിത ഗ്ലാസുകൾ പൊട്ടിച്ചു, അത് പോട്ടെ. അച്ഛോ വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്ര വലുതാക്കരുത്. ചെറിയ കാര്യമാണിത്. ഇവളുടെ കുരുത്തക്കേടുകൾക്ക് കൂട്ടുനിന്ന് അമ്മയെ ജമിച്ചതിന് കൂടി ഇവളെ വഷളാക്കി. അച്ഛാ, മോൾ ഇന്ന് ചെയ്തത് ശരിയായില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ഞാൻ അവളെ ഉപദേശിച്ച് നന്നായിക്കൊള്ളാം. ഞാൻ പറഞ്ഞ അവക്ക് മനസ്സിലാവും. ഓ, പറഞ്ഞാ മനസ്സിലാവുന്ന ഒരു സന്താനം. എന്നാലും അവള് കൊച്ചല്ലേ, പോട്ടെ. സ്വന്തവും ബന്ധവും പറഞ്ഞിട്ട് എന്താ കാര്യം? വിവേകം ഇല്ലെന്നേ ഞാൻ പറയൂ. ആർക്കാ, കൊച്ചുമോക്കാന്നോ? അല്ല അച്ഛന്. എടുത്തിയാട്ടോ അച്ഛനെ കൂടുതലാ. ആർക്കാ, കൊച്ചുമോക്കാന്നോ? അല്ല അച്ഛന്. അങ്ങനെ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാനങ്ങ് പോയേക്കോ. അച്ഛോ അച്ഛനെങ്ങനെ അങ്ങ് പിണങ്ങി പോവല്ലേ. ഒരു രണ്ടു കുപ്പി വൈൻ എനിക്കും കൊടുത്തേക്കണേ. എന്തേ ഇപ്പൊ സപ്പോർട്ട് ഒന്നും പറയാത്തേ? ഒറ്റ മോളല്ലേ, കുട്ടിയല്ലേ, സാരമില്ല. കണ്ണടച്ചേക്ക് എന്റെ ലിസാമ്മേ, ഇനി അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. സ്ഥിരം പലവിയുണ്ടല്ലോ. നിങ്ങളും അമ്മയും കൂടിയാണ് ഇവളെ ഈ പർവ്വത്തിലാക്കിയത്. ഇനി ഈ പോക്ക് പോയാലേ. അമ്മ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, ഐ ആം എ ഗ്രോൺ അപ്പ് ഗേൾ. കറക്റ്റ്. കൊച്ചു കുട്ടി ഒന്നും അല്ല. കറക്റ്റ്. And I want to be treated like a grown up. Very good. അമ്മേനെ തല്ലാൻ കയ്യോങ്ങി. ഓങ്ങി അല്ലടി, തല്ലല്ലേ ചെയ്യും. അങ്ങനെ തല്ലാനും കൊല്ലാനും ഞാൻ എന്താ നിങ്ങളുടെ സ്ലേവോ? നിങ്ങൾ എന്റെ മമ്മയാണ്, നോട്ട് മൈ ഓണർ. മൈൻഡ് ദാറ്റ്. മോളെ മോളെ ജിയ മോളെ. ഓ ആണ്ടെ, അവള് വാതിലടച്ചു. എന്റെ ഈശോയെ, ശരിക്കും ഒക്കെ ദേഷ്യം വന്നിട്ടുണ്ട്. മമ്മി മാമനാണോ? മമ്മി മാമൻ നിന്റെ തന്ത. അങ്ങനെ പന്നി അല്ലേ ഈ പന്നിപ്പടക്കം? വെയിൽ കൊണ്ട കയ്യിലിരുന്നാലും പൊട്ടോ. ഒരു കീറിയോ പന്നിപ്പടക്കം, പന്നിപ്പടക്കം ഒന്ന് വാ കീറി അലറി നാട്ടുകാരെ കൂടെ അറിയിക്കാടാ പന്നി. അയ്യോ അയ്യോ, അങ്ങോട്ട് നോക്കി എഡിറ്റോ. അതെന്തോന്ന്? കാമറ ഫ്ലോട്ടോ. അപ്പൊ അതത് തന്നെ. ഇന്റർവ്യൂ. ഇന്റർവ്യൂ? ആ, ഇന്റർവ്യൂ ചെയ്യാൻ പത്രക്കാർ വരുമെന്ന് മാമൻ ഇന്നലെ പറയുന്നത് കേട്ടു. എന്റെ ഭഗവതി, ഈ മുതുകുരങ്ങ് എന്തിനുള്ള പുറപ്പാടാണ്? ഇന്ന് രണ്ടിലൊന്ന് അറിയണം. സ്വയം കല്ലറ തീർത്ത മരണത്തെ കാത്തിരിക്കുന്നതിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഓരോ മനുഷ്യനും 6 അടി മണ്ണ് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ എന്ന് പ്രചരിപ്പിക്കലാണ് എന്റെ ഉദ്ദേശം. സാറിന്റെ ഇരട്ട പേര് മമ്മി മാമൻ എന്നാണല്ലോ. ഈജിപ്തിലെ ശവങ്ങളുമായിട്ടാണല്ലോ നാട്ടുകാർ സാറിനെ താരതമ്യം ചെയ്യുന്നത്. ആരെങ്കിലും മമ്മി മാമൻ എന്ന് വിളിച്ചാൽ സാർ എന്ത് ചെയ്യും? അങ്ങനെ വിളിക്കുന്നവർക്ക് 4 കൂട്ടി ഒരു സദ്യ കൊടുക്കും, കൂടെ ഒരു ഞങ്ങൾ പത്രക്കാരാ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇനി മേലാൽ ഇവിടെ കാര്യം കണ്ട നിന്റെ ഒക്കെ ചരമ വാർത്ത ആദ്യം പത്രത്തിൽ കൊടുക്കുന്നത് ഞാനായിരിക്കും. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ?
അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. അതും പോരഞ്ഞിട്ടാ ഇനി പത്രത്തിൽ കുഴിയും കുത്തിയിരിക്കുന്ന ഫോട്ടോ. അപ്പൊ എല്ലാം തികഞ്ഞു. എടാ പ്രസിഡന്റ് ആയിട്ട് വർഷം 16 ആയല്ലോ, ഇന്ന് വരെ നിന്റെ ഒരു ഫോട്ടോ എങ്കിലും പത്രത്തിന് വന്നിട്ടുണ്ടോ? എടാ എന്റെ ഫോട്ടോ പത്രത്തിന് വരുമ്പോ നിനക്കെന്താ ഇത്ര അസൂയ? തന്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ അത് ചരമകോളത്തിലാവണമെന്ന് മാത്രം. അല്ലാതെ വന്ന അന്ന് നീ പഠിച്ചു പുറത്തായിരിക്കും. അതിന് വിളിക്കും. ഈ വീടും പറമ്പും എന്റെ അടിയന്തരത്തിലുള്ള കാശും നിന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ ആൺമക്കൾ മേലോട്ട് പോയത്. അത് മറക്കണ്ട. അടിയന്തരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്ത് ഇതേതാടാ മാസം? ഫെബ്രുവരി. അടുത്തത് മാർച്ച് ഏപ്രിൽ ബഡ്ജറ്റുകളുടെ മാസമാണ്. സാധനങ്ങളുടെ വില കുത്തിരേ ഉയരും. പിന്നെ അടിയന്തരം ഗംഭീരമായിട്ട് നടത്തണമെങ്കിൽ അടുത്ത ബഡ്ജറ്റിന് മുമ്പ് ചത്തോ. പാട്ടിത്തിരി കൂടി ഒച്ചത്തിലായിരുന്നെങ്കിൽ പന്നിപ്പടക്കം കയ്യിലിരുന്ന് പൊട്ടിയത് വേണ്ടതിനും പറയണം. ഇതാ നോക്ക്, ഇത് പടക്കം പോലുണ്ടല്ലോ. ആ കണ്ട പടക്കം പോലിരിക്കും. ഇതെന്താന്നറിയോ? മുതല് ലോകത്തെ ഏറ്റവും വില കൂടിയ പലഹാരങ്ങളിൽ ഒന്നാണ്. ഇതോ എന്താ തിന്ന് നോക്കുന്നോ? വെറുതെ ചൈന സന്ദർശിക്കാൻ പോയ ഒരു മന്ത്രി കൊണ്ടുവന്ന ചൈനീസ് പലഹാരം തിന്നുന്നത് പാർട്ടി വിരുദ്ധമല്ല മനുഷ്യ. ചൈനയിലെ പാർട്ടിയുടെ ഉള്ളു ഞങ്ങൾക്ക് വിരോധം, പലഹാരത്തിലൂടെ വിരോധം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ എന്ത്? 3 ദിവസം ടിന്നിലടച്ച് ഭദ്രമായി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ രുചി കിട്ടൂ. ആണോ? ആണ്. നീ ഇത് മറ്റാരോടും പറയണ്ട, ടിന്നിലടച്ച് ഭദ്രമായിട്ട് സൂക്ഷിക്കേ. 3 ദിവസം കഴിയുമ്പോ എന്നെ ഓർമ്മപ്പെടുത്തണേ. 100 കൂട്ടം കാര്യങ്ങളാ തലയില്. ഈ പലഹാരത്തിലുള്ള ആദ്യത്തെ കടി എന്റെ മരുമകനുള്ള തിക്കിട്ടത്തടിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് സൂചിച്ച് നീ ആ മുഖത്തോട്ടം നോക്കിയേ. ഇപ്പൊ നിന്റെ തന്തയുടെ മുഖം ശരിക്കും ഒരു മമ്മി പോലില്ലേ? ഈജിപ്തുകാർ കണ്ട ഇയാളെ ഇപ്പൊ തന്നെ പൊക്കിയെടുത്ത് പിരമിഡിനകത്താക്കും. ഇയാള് കുഴിച്ച കുഴി വെറുതെ ആവും. നമുക്ക് ആ കുഴിയിൽ വാഴ വെക്കാം ഇല്ലയോ? അതോ ചേമ്പ് വെക്കണോ? അതോ എനിക്ക് മിണ്ടണോ? തന്നെ എനിക്ക് ഇതേ ആശുപത്രിയിൽ ഇതേ മുറിയിൽ ഇതേ ബെഡിൽ ഈ അവസ്ഥ തന്നെ കിട്ടിയല്ലോ. ദൈവം എന്റെ കൂടെ ആടോ കളവാ. 12,785 രൂപ. ആഹാ, ജീവിതത്തിൽ ആദ്യമായിട്ട് സന്തോഷത്തോടെ പണം ചെലവാക്കുന്ന ദിവസമാണ് ഇന്ന്. അമ്മായിട്ടിരുന്നോ അപകടം പറ്റി? എവിടെ സമൂസയാണെന്ന് എഴുതി പന്നിപ്പടക്കുന്നു. ജീവന് വല്ലതും ഒന്നുകൂടെ തിന്നിരുന്നെങ്കിൽ കുഴിവെത്തി കാത്തിരിക്കുന്ന അവസാനിപ്പിക്കാൻ വരുന്നു. വേസ്റ്റ് ആയി പോയി. അമ്മായിച്ചൻ പ്രസിഡന്റിന്റെ ആണെങ്കിലും ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ആ ശരി ശരി വെച്ച. എന്താ വിശേഷം? കണ്ണു നോക്കിയാണ്. ആ ഇതൊന്ന് വായിക്കൂ. ഇത് എം ഇത് എം എനിക്കല്ല. പിന്നെ കുട്ടിക്ക് എന്നാ പിന്നെ നേരത്തെ എഴുന്നള്ളിച്ചോടായിരുന്നോ? ആ ഇങ്ങോട്ട് മാറ്റിയിരുന്നു. ഏത് കണ്ണിന് അസുഖം? രണ്ട് കണ്ണിന് അസുഖ. ഓഹോ. ഇതൊന്ന് വായിക്കൂ. ആ ഇത് അല്ല എം ഇത് തന്നോട് ചോദിക്കില്ല. കണ്ണ് കണ്ടൂടാ. ഓഹോ, അശേഷം കണ്ടൂടെ. എന്നാ ഇതൊന്ന് വായിക്കൂ. അയ്യോ സാറേ, രണ്ട് കണ്ണും കണ്ടൂടാ. അവ്യക്തമായിട്ട് എന്തെങ്കിലും കാണാമ കുറച്ചെങ്കിലും തമാറിക്കൊള്ളു. ഞാൻ കുട്ടിയോടെ ചോദിച്ചത് ഒന്നും കണ്ടൂടാ, എപ്പോഴും ഇരുട്ടാ. വെരി ഗുഡ്.
കാശ് കുറച്ച് ചെലവാവും. ഈ സൂക്കേടിന്റെ പേരാണ്. അല്ല, അത് നിന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം? അല്ലേ, ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് ഭേദാക്കാമെന്ന് സൂക്കേടേ ഉള്ളൂ. പക്ഷെ കുറച്ച് കാശ് ചെലവാവും. 10-50 രൂപയാവോ? 50 രൂപ വളരെ കൂടുതലല്ലേ. 5000 രൂപ വേണം. 5000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിച്ചു തിന്നാ? പലതും വാങ്ങി തിന്നാ, പക്ഷെ കണ്ണിങ്ങനെ ഇരിക്കും. അതെ, പറയോ എന്താ കാശ്? ഇതെന്തോടോ മലക്കറി വെക്കണ കടയോ? 5000 രൂപയിൽ ഒരു നയാ പൈസ കുറയില്ല. കാശ് കയ്യിലുണ്ടാവുമ്പോ പെണ്ണെ കൊണ്ടു പോവാ, കണ്ണി ഞാൻ ശരിപ്പെടുത്തി തന്നയക്കാം. ഇപ്പൊ കൊണ്ടുപോക്കോ. രാവിലെ ഓരോരുത്തർ വന്ന് കേറിക്കൊള്ളാം. രാവിലെ കാശില്ല, കാശില്ല. ആ ബേയ് രാജാബേയ്, 2 വെച്ച 4 കിട്ടും 4 വെച്ച. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ കാശും ഞാൻ തിരിച്ചു വാങ്ങും. നീയോ എന്താ ബഹുമാനം ഇല്ലാതെ? 5 പൈസയോ? നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയി കപ്പലണ്ടി വാങ്ങിച്ചാ പോ. 50 രൂപയാണ്. 50 വെച്ചാ 100 രൂപ. നീ ഇത് എവിടുന്ന് പോഷിച്ചെടുത്തതാ? അപ്പം നിന്നെ പോലെ ഏതായാലും തന്റെ അത്ര വലിയ കള്ളനല്ലേ. 50 രൂപ. പ്രാർത്ഥിച്ച് വരി കുത്ത്. പോലീസിൽ പിടിച്ചോടാ, പോലീസിൽ കള്ളക്കളി കാണിച്ച് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് മേടിച്ചു. ഞാൻ ഒരു ഓപ്പറേഷൻ വേണ്ടി വെച്ചിരുന്നു. എന്റെ കയ്യിൽ കത്തിട്ടായിരുന്നില്ല, നിന്നെ ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു. ഇല്ല, എനിക്ക് എവിടെയെങ്കിലും വെച്ചിട്ടോടാ. അച്ഛനെ കണ്ട് പറ, അവൻ നിന്റെ കാശ് വാങ്ങിച്ചു. വെട്ടുപത്തി അച്ഛൻ, അവൻ ഇവന് രണ്ടാട്ടി കൊടുത്ത് നിന്റെ കാശ് നിനക്ക് വാങ്ങിച്ചു. അച്ഛനെ കൊണ്ട് നിന്നെ എടുപ്പിക്കോടാ. അല്ലെങ്കിൽ തന്നെ അവന് ചെവി കേക്കില്ല, പിന്നെ എങ്ങനെ വിളി കേക്കാനാ? നാരായണ, എന്തോ മുതലാളി എന്നെ വിളിച്ച? ആ വിളിച്ചു, ഞാൻ വിചാരിച്ചു വിളിച്ചെന്ന്. ദൈവമേ, മുതലാളി വാഞ്ഞു പോയാ പൊട്ടാ. ഡാ, നിന്റെ കുറച്ചെങ്കിലും കേൾക്കുന്ന കാതേതാ? എടാ പരമനാറി പൊട്ടൻ നാരായണ, ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുവന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാന്ന് കേട്ട് ഞാൻ അതൊക്കെ ഇങ്ങോട്ട് കഴിച്ചു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനെ ഒരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്. പറയണെങ്കി പറയാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എടാ ആരാണ് നോക്കിട്ട് എന്നെ പട്ടിയെ പിടിച്ച് കെട്ടിയേ? എന്താ അതങ്ങോട്ട് പറഞ്ഞാ പോരെ, ചെവിടി കെട്ടു. ഹലോ പട്ടി, ഹലോ ഹലോ പട്ടി, പട്ടി. ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഗേറ്റിൽ തൂക്കിയ ബോർഡ് കണ്ട്. പട്ടി ഉണ്ട്, സൂക്ഷിക്കുക. കടിക്കുവോ? ഉണ്ട്, മുതലാളി അകത്തുണ്ട്. പട്ടി കടിക്കുവോന്ന് ചോദിച്ചത്. പട്ടി 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 കടിക്കുവോന്ന്? ഇല്ല, ചുംബിക്കും. തന്റെ കാര്യമല്ല, പാലുള്ളതിന്റേതാ. പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ. എവിടെ? ഗോപാലൻ. എന്താണ് അത്ര കിളിക്കേ? അല്ല, ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു.
വാലിന്റെ കാര്യം അല്ല, അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു. പിന്നെ വലിയ സൗകര്യമല്ലേ, ഈ കളസൊക്കെ വലിച്ച് കയറ്റാവല്ലോ. എന്താ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അയാം വിശാലേഷൻ ഫീൽഡ് ഓഫീസർ ഫ്രം. മനസ്സിലായി മനസ്സിലായി, ഇയർലെസ് അല്ലേ? ഒരു കാരണവശാൽ തന്റെ കുന്ദ്രാണത്ത് ചേരേണ്ടതാ വക്കീല് പറഞ്ഞിരിക്കണെ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാ വക്കീല്. അയാളിങ്ങനെ പറഞ്ഞാൽ ഇതിലെന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനമെടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും അവമോമം. അതും വക്കീല് പറഞ്ഞു. വാചകം ഓടിച്ച് വീഴ്ത്താൻ താൻ ഹേമനാണെന്ന്, എച്ചി കൈ കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും താൻ പോകത്തില്ല. അല്ല മുതലാളി, അത് താൻ ഒന്നും പറയണ്ട. താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. നൂറ് കൂട്ടം ജോലിയുണ്ട്. മില്ലിൽ പോണം, ടൗണിൽ പോണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എടാ നാരായണ, ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറ്റി നോക്കിയോ? നീയെ മൂന്ന് ലോഡ് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്കുള്ള അവല് ഞാൻ അയച്ചു കഴിഞ്ഞു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്നാളോ ഈ പണ്ടാരം കേക്കുന്നെ? നിന്റെ ചെവിക്കിന് പറിച്ച് കളയണം. അത് വൈകുന്നേരം പോകാം, ചെവിടും കേട്ടിടും. എന്താ മുതലാളി പറഞ്ഞത്? നിന്റെ തന്തയ്ക്ക് പറഞ്ഞതാ. അതല്ല, എന്നെ എന്താ പറഞ്ഞെന്ന്? തേങ്ങ തേങ്ങ പോട്ടെ, നമ്മുടെ കാര്യം എന്തായി? ആ വക്കീലെ പാര വച്ചു. ഏ, ആ പാരയ്ക്ക് ഒരു പാര, അതൊരു പാര, ഇത് അപാര പാര. നന്നായിരിക്കുന്നു. പാറ വക്കീലാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പാര വക്കീലാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പാരെ പാറയുമല്ല, പാരയുമല്ല, പീറ വക്കീലാടാ. ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതാരും വക്കീലോ? കോടതിയിലേക്ക് പോകുന്ന വഴിയാ. സംശയിക്ക് കുറച്ച് ബുക്സ് കൊടുക്കാനുണ്ടായിരുന്നു. വെരി ഗുഡ് ബുക്സ്, യു നോ. സംശയ രാവിലെ തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടു. ഇതാ എൻട്രൻസ് ഗൈഡാ, ഫ്രണ്ട്സിന് ഉപയോഗപ്പെടും. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിപ്പിച്ച് ഇവിടെ ഡാക്ടർ പരീക്ഷയ്ക്ക് ഇരുത്താനുള്ള വാശിയിലാണോ വക്കീലേ? എനിക്ക് നഷ്ടമായത് സന്ധ്യയെങ്കിലും നേടട്ടെ. വലിയൊരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത്, പക്ഷെ വിധി എന്നെ ഒരു അഡ്വക്കേറ്റാക്കി മാറ്റിക്കളഞ്ഞു. അല്ല, ഈ വക്കീൽ പണി അത്ര മോശം പണിയൊന്നും അല്ലല്ലോ. മോശമൊന്നുമല്ല, വക്കീൽ പണി മോശമല്ല, പക്ഷെ പാരപ്പണി മോശമാണ്. എന്റെ ദൈവമേ, ഇവൻ ഇനി പോയില്ലേ? പോകാം, പോകാൻ തന്നെയാണല്ലോ വന്നത്. സോറി, ഞാൻ അല്പ ലേറ്റായി. സാരല്ല, ഞാൻ തന്നെ അങ്ങ് തുടങ്ങാം. ഇക്കണക്കിന് പോയാ ചിലപ്പോ ഇത് തന്നെ തൊഴിലാക്കേണ്ടി വരും. പാര, അസൽ പാര, വക്കീൽ പാര. പാര? അതെ, ഗോപാലൻ മുതലാളിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായ വക്കീൽ സന്ധ്യയെ ദത്തെടുക്കാൻ തയ്യാറായിരിക്കുന്നു. അതേടാ, എന്റെ ഈ തൊഴിൽ സത്യമായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്തുകൊണ്ട്? ഒരു കെട്ട് പുസ്തകങ്ങളുമായി അയാൾ അവളെ കാണാൻ വന്നു. ആ കറുത്ത കോട്ടിട്ട കാട്ടാളൻ അവൾക്ക് നൽകിയ പുസ്തകങ്ങളുടെ താളുകൾക്കിടയിൽ ഒരു പ്രേമലേഖനം ഒളിപ്പിച്ചിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? മുരളി, അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. നിറഞ്ഞ വെടിമരുന്നുകൾ കരികിൽ ഒരു മുറി വീടി കൊളുത്താൻ പോലും തീപ്പെട്ടി ഉരുസാൻ ആരെ അനുവദിക്കരുത്. എന്റെ പ്രവചനം എപ്പടി? കൃത്യസമയത്ത് തന്നെ അയാളുടെ എത്തിയില്ലേ? ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, അത് ഉദാത്തമായ പ്രേമം തന്നെ. ഒന്ന് കൂവിയാലോ. ഇനി നമ്മൾ ഇവിടെ ഒന്ന് കൂവിട്ട് എന്താണ് കാര്യം? അതെ, കാര്യമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ, നമുക്ക് കൂവി പ്രതിഷേധിക്കാം. കാര്യത്തിൽ ഞാൻ പാര വക്കീലെ പഞ്ചാരയടി നിർത്തടാ, പാര വക്കീലെ പഞ്ചാരയടി നിർത്തടാ. ഓഹോ, ഇദ്ദേഹമാണോ നേതാവ്? കൂവി തോൽപ്പിക്കുന്നതല്ല കേമത്തം. കോഴിയെ കിട്ടാതെ വരുമ്പോ
കുറുക്കന്മാരുടെ ഒരുതരം തരം താണ പ്രതിഷേധായത്. സഹായിക്കട കുഞ്ചു. ഒക്കെ കേട്ടു. പാറവക്കീൽ, പാരവക്കീൽ, പഞ്ചാര വക്കീൽ. എന്താണ് പഞ്ചാര? അർത്ഥം നിങ്ങൾക്കറിയോ? പഞ്ചസാര, ഷുഗർ. സംസ്കൃതത്തിൽ അതിന് ശർക്കര എന്ന് പറയും. അറബിയിൽ അൽസക്കർ, സ്പെയിനിൽ അസൂക്കർ, ഫ്രാൻസിൽ ഫുക്രി അഥവാ ശുക്രി. അപ്പോൾ മുക്രി, മുക്രി പള്ളി. പിന്നെ വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പുണ്ട്, 509. ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ 50,000 രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചു അനുഭവിക്കേണ്ടി വരും. നിയമപ്രകാരം ഈ ശിക്ഷകൾക്കെല്ലാം അർഹരാണ് നിങ്ങൾ. പക്ഷേ ഞാനിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൽ എന്നെപ്പോലെ സമർത്ഥനായ ഒരു അഭിഭാഷകൻ വിചാരിച്ചാൽ ഏത് നിരപരാധിയെയും കൊലയാളിയാക്കാം, ഏത് കൊലയാളിയെയും നിരപരാധിയുമാക്കാം. അത് മാത്രം മറക്കണ്ട. ഇതും മറക്കണ്ട. താങ്ക്സ്. എടുത്തുകൊണ്ട് പോടോ കരിമ്പോതമേ. എന്ത് നല്ല മനുഷ്യൻ. അവിടുന്ന് വല്ലതും കിട്ടിയോ? എവിടെ, ഒന്നും കിട്ടില്ല. മേയറുടെ വായടഞ്ഞിരിക്കുകയല്ലേ. പിന്നെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ ഡിം ഒരു പൊട്ടു പൊട്ടും. എന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അതിനുള്ള തിരി കൊളുത്തി കഴിഞ്ഞു. ഇപ്പൊ ഒന്നും എടുക്കണ്ട. കൗൺസിൽ കഴിയുമ്പോ തീരുമാനങ്ങൾ ഞാൻ തന്നെ വിശദീകരിക്കാം. ആരും പൊയ്ക്കളരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഏ കേട്ടല്ലോ, ആരും പൊയ്ക്കളരുത്. എന്റെ ചവറു വിലപ്പാ, തല ചാമ്പലായനെ. അതാരാ സാറേ? എന്റെ ഗുരു. എല്ലാരും വന്നാണോ? എല്ലാരും. എന്നാ താടു, ഞാൻ സെറ്റ് പാക്കിട്ട് വരാം. മോനായി, ഇന്നെങ്കിലും വല്ലതും നടക്കുവോ? നാണില്ലാത്ത അപ്പൻ ഒന്ന് പറയണോ, ഇന്നെങ്കിലും എന്റെ ബില്ല് പാസ്സാവോ? അല്ലെങ്കിൽ കടക്കാരന്റെ എല്ലാരും തന്റെ ബില്ലിന്ന് പാസ്സാവും, ഉറപ്പാ. ഒറ്റക്കെട്ടായി പ്രതിപക്ഷക്കാര് ഞങ്ങൾ ഒന്നാണെങ്കിൽ റെഡിയായിട്ട് നിക്കല്ലേ. ദേ സ്റ്റീഫൻ സാർ അരയും തലയും മുറുക്കി നിക്കല്ലേ. കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടു. എന്താ കൗൺസിൽ ഒന്ന് കഴിഞ്ഞോട്ടേ. കൗൺസിൽ കൊറ കണ്ടവനാണ് നാണപ്പൻ. കണക്കെഴുതി കണക്കെഴുതി പെൻസിൽ തരുന്നതല്ലാതെ ഒന്നും നടന്നില്ല. ഞാൻ സുഗന്ധവലിയെ കാത്തിരിക്കാത്തോട്ട് ഒരുപാട് സമയം. എന്റെ പൊന്നു സുഗന്ധു, ആ മേയറോട് എന്റെ ബില്ലൊന്ന് പാസ്സാക്കി തരാൻ പറ. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ. കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ ചെരുപ്പിന്റെ സോള് തേഞ്ഞി. തേയട്ടെ, പ്രതിപക്ഷക്കാരുടെ തോളി കൈയിട്ടല്ലേ നടപ്പ്. പിന്നെങ്ങനെ ബില്ല് പാസ്സാവും? ആ ബില്ലൊന്ന് പാസ്സാവാൻ വേണ്ടി ആരുടെ തോളത്ത് കൈയിട്ട് പോവും? അതാണ് എന്റെ അവസ്ഥ. ചീഞ്ഞു നാർന്ന ഈ കോർപ്പറേഷനുള്ളിൽ സുഗന്ധം പരത്തുന്ന ഒരേ ഒരു സ്ത്രീരത്നമേ ഉള്ളൂ, അതാണ് സുഗന്ധവല്ലി. എന്നെ ഒന്ന് രക്ഷിക്കണം സുഗന്ധു. നോക്കട്ടെ. പോലെ ഒരു കാര്യം കൂടി. എന്താ? ഇന്നലെ 7-ാം വാർഡിന്റെ കുടുംബശ്രീ സംഗമം കാണാൻ ഞാനും വന്നിരുന്നു. ചിലക്കില്ലേ കൗൺസിലർ സുഗന്ധവല്ലി? എന്ത് പ്രസംഗം! മലയാൻമയുടെ മാലിന്യം, ആ പ്രയോഗം കലക്കി. പണ്ട് ഞാൻ മലേഷ്യ പോയപ്പോ അവിടെ ഒരു മതാമറ പ്രസംഗം കേട്ടു, ഇതുപോലെ തന്നെ. മിറ്റിൽഡോ ത്രികോണി. അതെന്താ? അതവരുടെ പേരാ. ആ പ്രസംഗത്തിൽ അവര്. അതൊക്കെ പിന്നെ കേക്കാം, നാണപ്പഞ്ചേട്ടൻ ചെല്ലേ. ശരി. മിറ്റിൽഡോ ത്രികോണി, അതാരാ? എവിടെ മലേഷ്യ? ഇന്നത്തെ കൗൺസിലില്ലെങ്കിൽ എന്റെ കാര്യം നടക്കുവോ? പിന്നെ നടക്കാതെ. ഇന്നത്തെ കൗൺസിൽ പടക്കം പൊട്ടും, മാലപ്പടക്കം. ടിച്ച് വെടി വെച്ചിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് കൊച്ചി നഗരത്തിന് മാലിന്യത്തിന് നാറ്റം കാരണം പുറത്തിറങ്ങി നടക്കാൻ. ബഹുമാനപ്പെട്ട മേയർ വിമുഖത കാട്ടുന്ന കാരണം ബില്ല് പാസ്സായി കിട്ടാൻ നെട്ടോട്ട പോടുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട് ഇവിടെ, ലാൽഗുഴി നാണപ്പൻ. അത് ഈ കോർപ്പറേഷനിലെ കൽത്തുണ്ടുകൾ പോലും കാണുന്നുണ്ട്. എന്നിട്ടും ബഹുമാനപ്പെട്ട മേയർ മാത്രം കണ്ടില്ലാന്ന് നടിക്കുന്നു.
വാസ്തവത്തിൽ അതല്ലേ കൊച്ചി നഗരം ചീഞ്ഞു നാടാനുള്ള പ്രധാന കാരണം. അതെ, നിനക്കൊക്കെ അഴിമതി നടത്തി കട്ടുകുടിക്കാനല്ലേടാ ഈ ബില്ല് പാസ്സാക്കാൻ പറഞ്ഞത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിലും ഇത്തിരി കാര്യമാ ചോദിക്കുന്നത്. ഈ പറഞ്ഞ കോൺട്രാക്ടർക്ക് കരാറ് കൊടുക്കുമ്പോ ഇവിടെ ഒരു പ്രതിപക്ഷം എതിർത്തില്ലല്ലോ. അതിൽ നിന്നൊന്നും വ്യക്തമാണ്, കൊച്ചിയിലെ മാലിന്യമല്ല നിങ്ങളുടെ പ്രശ്നം, കരാറുകാരന്റെ ബില്ല് പാസ്സാകാത്തതാണ്. ബില്ല് ഞാൻ പാസ്സാക്കാം, ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം. മാലിന്യങ്ങൾ കൊണ്ടിടാൻ സ്ഥലമില്ലാത്തതായിരുന്നു നഗരസഭയുടെ മുമ്പിലുള്ള ഏക തടസ്സം. ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് സ്ഥലം കണ്ടെത്തിക്കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഈ കോൺട്രാക്ടർക്ക് കരാർ കൊടുത്തത്. കരാറിലെ വരികൾ ഈ കൗൺസിലിൽ ഏവരും വായിച്ചു കേട്ടതുമാണ്. ആ ഉറപ്പ് ലംഘിച്ചത് ഈ കോൺട്രാക്ടർ തന്നെയല്ലേ. അതുകൊണ്ട് ആദ്യം അയാൾ കോർപ്പറേഷന് ഉറപ്പ് തന്നത് പാലിക്കട്ടെ, എന്നിട്ട് ബില്ല് പാസ്സാക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റു പല കോൺട്രാക്ടർമാരുടെ ബില്ലുകളും പിടിച്ചു വെക്കേണ്ടി വരും. കരാറിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് കോൺട്രാക്ടർമാർ ഇവിടെ ചെയ്യുന്നത്. കാന്റീൻ കോൺട്രാക്ടർ അയ്യപ്പൻ കുട്ടി കാര്യം എടുത്തു നോക്കിയേ, ഉള്ളിവിടാ ഉള്ളിവിടാ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് ഉള്ളിവിടെയാണോ? പഴയ ദേവേജിന്റെ തോല് അരിഞ്ഞു പറത്ത് തരുന്നല്ലേ. ഉള്ളിവിടയുടെ കാര്യം പോട്ടെ, ഇന്നത്തെ ഉണ്ടപ്പയുടെ കാര്യം പാവപ്പെട്ട ഒരു കരാറുകാരന്റെ തലയിൽ ഉത്തരവാദിത്തങ്ങൾ കെട്ടിവെച്ച് കൈ കഴുകുന്നത് നഗരസഭാ ചരിത്രത്തിൽ ആദ്യമാണ്. മാറുന്ന കൊച്ചിയെ മണക്കുന്ന കൊച്ചിയാക്കുന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് രംഗത്തെ മുദ്രാവാക്യം. മാലിന്യ നിർമാർജനവും പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റും. ഇപ്പൊ നിർമാർജനവും ഇല്ല, സംസ്കരണവും ഇല്ല. സുതാര്യതയില്ലാത്ത ഒരു തീരുമാനത്തിനും ഈ കൗൺസിലിൽ നിന്ന് ഉത്തരവുണ്ടാവില്ല. അതുകൊണ്ട് പ്ലാന്റിന്റെ കാര്യം ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ആദ്യം ജനങ്ങളുടെ പ്രശ്നം, പിന്നെ മതി കോൺട്രാക്ടർമാരും കമ്പനികളും. ഈ കൗൺസിൽ ഇന്നത്തേക്ക് പിരിയുന്നു. എങ്ങനെ പോട്ടെ, ഇങ്ങോട്ട് പോയിട്ട് എങ്ങനെ ഭാഗ്യം കണ്ടില്ല. പോ അങ്ങോട്ട്, ആവശ്യമില്ല, വിശക്കുകയും ചെയ്തു. ചേട്ടോ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരോ. ഊട്ടിൽ വന്നിട്ട് മലയാളത്തിൽ ചോദിക്കണ, തമിഴിൽ ചോദിക്കടാ. ചേട്ടാ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നെ. കേണൽ പണിക്ക. ആ അയാളുടെ വേലക്കാരൻ കിട്ടുണ്ണി, ആ ലോട്ടറി കട നിപ്പുണ്ടല്ലോ. അയ്യോ മലയാളിയായിരുന്നു, വെറുതെ തമിഴിൽ ചോദിച്ചു. വേലക്കാരൻ കിട്ടുണ്ണി. ഭൂട്ടാനുണ്ട, ഭൂട്ടാൻ ഭൂട്ടാൻ തീർന്നല്ലോ. ചിറാപുഞ്ചി ഉണ്ട, ചിറാപുഞ്ചി. എന്നാ തന്റെ കൈയുണ്ട് ഐശ്വര്യായിട്ട് കിട്ടുന്ന കാശ് മുഴുക്ക ലോട്ടറി എടുത്ത് നിൽക്കുകയല്ലേ, ഒരിക്കലും തൊട്ട് അടിക്കുകയില്ല, ശമ്പളം മുഴുക്ക തീരുകയും ചെയ്യും. അത് എന്റെ ശമ്പളല്ലേ, തന്റെ കുടുംബസ്വത്വം അല്ല ഞാൻ ചെലവാക്കണത്. ആ ക്യാരറ്റിന് ഒരു സിക്കിമും ഒരു ഗോവയും ഒരു നാഗാലാൻഡും പോരട്ടെ, ഈ മരത്തലയും പറയണത് ഞാനെതിരെ കേക്കണേ. ഇത് 5000 രൂപയുണ്ട്, ഗഫ് വരുമ്പോ കൊടുക്കണം. എവിടുന്നത്രയും കാശ്? കേണലിന്റെ വീട്ടിൽ നിന്ന് കട്ടതാ. കേണലിന്റെ കാലിന്റെ ഇടേന്ന് ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ച പിശാച്ച് ചത്തുപോല്ലോ. നേരത്തെ തന്ന 15000 ചേർത്ത് ഇപ്പൊ 20000 ആയി, ബാക്കി അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്നെ എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് കര കയറ്റാൻ ആ ഗഫൂറിനോട് പറയണം. ആ കേണൽ നാറിയുടെ തെറി കേട്ട് തെറി കേട്ട് ഞാൻ മടു. ഗൾഫിൽ ചെന്ന അറബിയുടെ തെറിയോട് കേക്കണ്ടേ? അറബി തെറി പറയണത് മലയാളത്തിലല്ലല്ലോ, അറബിയിലല്ലേ. അറബി എനിക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പൊ മനസ്സിലായാലും കുഴപ്പമില്ല, ശമ്പളം കൂടുതലില്ലേ. നീ കൊറേ അതെ, ആരായി കിട്ടുണ്ണി? കിട്ടുണ്ണി ഞാൻ എന്താ വേണ. ഇവന്മാരെന്തിനാ എന്നെ അന്വേഷിക്കുന്നതാവോ? എന്റെ ചിറാപുഞ്ചി എവിടെയാണാവോ? ഗോവ, സിക്കിം, നാഗാലാൻഡ്. ഹേയ്, എന്റെ ചിറാപുഞ്ചി എവിടെ എന്റെ ദൈവമേ? മോളെ അത് ഇങ്ങട്. ഓടി കാക്ക തലച്ചി, ഇന്നു നിന്നെ ശരിയാക്കി തരടി. ഡേ ഇങ്ങടി, ഡേ ഇങ്ങട്ട് തരാൻ. അവിടെ നിക്കാനാ പറഞ്ഞേ, അവിടെ നിക്കടി. മര്യാദക്ക് പറഞ്ഞാ ഈ പെണ്ണ് കേക്കില്ലല്ലേ. എന്നെ നിന്നെ ശരിയാക്കി തരടി. മോളെ അത് കീറല്ലേ, അത് കീറല്ലേ. എന്ന് ഇതിനെന്ന് ഞാൻ ചവിട്ടിക്കൂട്ടും. ഇതിനെ കൊന്ന് ജയിലിൽ പോയാലും വേണ്ടില്ല.
എന്തിനാ ദൈവമേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണേ? ഒരു ചിറാപുഞ്ചി. ഇനി നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും, ഞാൻ കണ്ടതല്ലേ. ഇന്നലെ നമ്മൾ അവന്മാർ എറണാകുളത്ത് വെച്ച് കണ്ടതല്ലേ, പിന്നെ ഇങ്ങനെ ഊട്ടിയിൽ വരും? എടാ ഇന്നലെ നമ്മൾ എറണാകുളത്തായിരുന്നില്ലേ, ഇന്ന് ഊട്ടിയിലല്ലേ? അത് ശരിയാ. ചിലപ്പോ അവന്മാർ നമ്മുടെ കണക്ക് തീർക്കാൻ, അല്ലാതെ നമുക്ക് തരാനുള്ള കാശിന്റെ കണക്ക് തീർക്കാൻ വന്നതാണെങ്കിലോ? പാവങ്ങള്, അഡ്രസ് അറിയാതെ കിടന്ന് കറങ്ങണ്ടാവും. ഒന്നുകൂടി നോക്കിയാലോ? നീ തൽക്കാലം അത് വിട്. ആദ്യം ആ ക്യാപ്റ്റന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് 5 ലക്ഷം മേടിക്കാം. അതിനുശേഷം മതി മോനെ ഈ 1 ലക്ഷം. 5, 1, 6 നമ്മൾ ലക്ഷപ്രഭുക്കളായി. അയ്യോ കുട്ടി എവിടെ? അയ്യോ പറയും പോലെ കുട്ടി എവിടെ? കുട്ടി എങ്ങനെ മിസ്സായ പന്നി അവിടെ? ദൈവമേ, 5 ലക്ഷത്തിന്റെ മുതലാ. ഈ കുട്ടി എങ്ങനെ മിസ്സായിരുന്നെങ്കിൽ നിന്റെ അണ്ണാക്കി കെട്ടിയാൻ കാസേറി. ഞാനല്ലേ ഇതിനോട് വെച്ചത്. മോൾ ഇനി വെച്ചാ വെച്ചെടുത്ത് തന്നെ ഇരിക്കണം കേട്ടാ. എന്തോ സ്വകാര്യം പറയണോ? എന്താ പറഞ്ഞത്? പോടാ തെണ്ടി. അപ്പൊ കൊച്ചിന് ആളെ കണ്ട തിരിച്ചറിയാം. ഭയങ്കര ആ വേലക്കാരൻ കിട്ടുണ്ണി. ആ കുട്ടീന് തല്ലിന് പകരം ചോദിക്കാൻ വരികയാണോ? മോള് വെച്ചെടുത്ത് തന്നെ ഇരിക്കണോട്ടാ. എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്? ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബിസിനസ്സും അല്പം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഇങ്ങനെ. അപ്പൊ നീ കമ്പ്യൂട്ടർ വലിയ കോണാട്ടായിട്ട്? അതൊക്കെ പോട്ടെ, നിങ്ങളെന്ത് ഇവിടെ? ഏതേ കുട്ടി? അതൊരു നീണ്ട കഥ. എന്തിന്റെ രാവിലെ എന്നെ നോക്കി ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നേ? ചേട്ടാ കാലത്തെ ഒരു പൂതി. നോക്ക് രഞ്ജിനി, ഇത് തമാശയല്ല, ഇത് വ്യായാമ മുറയാണ്. എഴുന്നേറ്റ ഉടൻ പല്ല് തേക്കുന്നതിന് മുൻപ്. ഇനി പല്ല് തേക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചുമ്മാരി, എനിക്ക് വേറെ ജോലിയുണ്ട്. ഒന്നും പറ്റാതിരിക്കാൻ രഞ്ജിനി, ഇത് വിഴുപ്പാണ്, വിഴുപ്പിടേണ്ടത് ആ ബാസ്കറ്റിലാണ്. അങ്ങനെ ഇടാം. ഞാൻ ചായ കുടിക്കില്ല. പിന്നെ കാപ്പിയാണോ? പാൽ. എന്താട്ടാ? നീയും പാല് കുടിക്കണം. ലഹരികൾ വർജിക്കണം. നമ്മുടെ ശരീരത്തിന് ഇതൊന്നും ആവശ്യമില്ല. എന്റെ ശരീരത്തിന് ഇതൊക്കെ ആവശ്യമാ? എനിക്ക് എന്തിന്റെ രാവിലെ ചായ കുടിക്കണം? കാലത്തെന്താ കഴിക്കാൻ വേണ്ടേ? ഒരു മുട്ട വാട്ടിയത്, 1 കഷ്ണം വെള്ളരിക്ക, 1 ഗ്ലാസ് പാൽ, 1 ബൗൾ കോൺഫ്ലേക്സ്. എന്നെങ്ങനെയൊക്കെ മതിയോ? പോരാ പോരാ. 1 ദിവസം കാരറ്റ്, 1 ദിവസം ബീട്രൂട്ട്, 1 ദിവസം പപ്പായ, അങ്ങനെ മാറി മാറി. അപ്പൊ ഞാനെന്താ കഴിക്കും? നീയോ ഇതെല്ലാം കഴിച്ച് ശീലിക്കണം. ഈ കാരറ്റും കാബേജും ഒക്കെയോ? ഞാനെന്താ മുയലാണോ? എനിക്ക് ഇഡ്ഡലിയും ദോശയും പുട്ടും ഒക്കെ വേണം. അതെല്ലാം കുഴപ്പമാണ്. എന്ത് കുഴപ്പമായാലും ഇവിടെ ഉണ്ടാക്കാൻ സമ്മതിച്ചില്ലേ, ഞാൻ കടയിൽ പോയി കഴിക്കാം. കടയിൽ പോയി കഴിക്കൊന്നും വേണ്ട, രഞ്ജിനിക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇന്ന് മുതൽ രഞ്ജിനിയും എന്റെ കൂടെ യോഗാസനം ചെയ്യണം, ഞാൻ പഠിപ്പിക്കാം. വേണ്ട, തന്നെ താൻ ചെയ്തോണ്ടാ മതി. യോഗാസനം പോലും എന്റെ ഒരു യോഗ ആയത്. 1 കഷ്ണം വെള്ളരിക്ക, പിന്നെന്താ, ആ കോൺഫ്ലെക്സ് 1 ബൗൾ, 1 ഗ്ലാസ് പാല്, യോ മുട്ട. ഒരു കാര്യം പറയാൻ മറന്നു, ഇത് സ്റ്റോപ്പ് വാച്ചാണ്. കൃത്യം 43 സെക്കൻഡ് മുട്ട വേവിക്കാവും. ഇനിയിപ്പോ 44 സെക്കൻഡ് ആയിപ്പോലോ ഏട്ടാ. മുട്ടയുടെ ഗുണം കുറയും. പിന്നെ കോഴിയിടാന്റെ മുട്ട വേണമെന്നുണ്ടോ ഏട്ടാ? നാടൻ കോഴിയുടെ മുട്ടയാണ് നല്ലത്, പക്ഷേ നമുക്കത് ഇവിടെ കിട്ടില്ലല്ലോ. അപ്പൊ എന്തി? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചയൊക്കെ. ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ട് അടുക്കളയിൽ കയറിയാൽ നമ്മുടെ ആഹാരത്തിൽ പറന്ന് വീഴാൻ ഇടയുണ്ട്. വയറ്റിൽ ചെന്നാൽ ഒരുത്തക്കേടുകളുടെ ഒരുത്തമായിരുന്നു ഞങ്ങളുടെ ബന്ധം. കൊള്ളാം. സാരി ഉടുക്കുന്നതായിട്ട് ഇഷ്ടം സമ്മതിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല. എന്റെ കൂടെ പുറത്ത് വരണമെങ്കിൽ നീ സാരി ഉടുത്തിരിക്കണം, ഇല്ലെ നീ വീട്ടിലിരിക്കും, ഞാൻ ഒറ്റയ്ക്ക് നടക്കും. അയ്യോ എനിക്ക് എങ്ങനെ വരുന്നുണ്ടെന്നറിയോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണമേ കളിക്കത്തില്ലായിരുന്നു. എന്തൊരു ബോർ കളിയാ അത്. ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളിയാ. എനിക്കിച്ചിരി ബുദ്ധി കുറവാ. നിന്നെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ഇച്ചിരി ബുദ്ധി വേണം. നീ എന്നെ ചെസ്സി തോപ്പിച്ചാൽ നിനക്ക് 5 രൂപ തരാം. ഞാൻ തോക്കുന്നിട്ട് നന്നായിട്ട് അറിയോ?
എന്നെ തോപ്പിക്കേ 5 രൂപ. വേണ്ട, 50,000 രൂപ വന്നാലും എന്നെ കൊണ്ടി കൊണ്ട് കളിക്കാൻ വയ്യ. നിന്നെ പുറത്തു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നീ ഇത് കളിച്ചിരിക്കണം. ഞാൻ ഇടങ്ങാൻ ഇരുന്നോളാം, എന്നാൽ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. ഡോർ അടച്ചേക്ക്. ഇട്ടിന് ഇറങ്ങിട്ട് അടച്ചാ പോരെ. ഞാൻ ഇറങ്ങിയല്ലോ. കുറച്ചുകൂടെ കൂടെ നീങ്ങി ഇറങ്ങിക്കൂടെ. അതെന്തിനാ? ഇട്ടം പോകുന്ന അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇട്ടം പോകുമ്പോ എനിക്ക് കൈ കാണിക്കണം. ശരിയാകത്തെ കയറ. ഇനി കൈ കാണിക്ക. ആ കഥ അടച്ചേക്ക്. നോക്കി രഞ്ജിനി, നമ്മുടെ ചുറ്റുപാടും നമ്മളറിയാതെ നമ്മളെ ശ്രദ്ധിക്കുന്ന 1000 കണ്ണുകളുണ്ട്. എപ്പോഴാണ് എന്താണ് അവരുടെ മനസ്സിൽ തോന്നുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽ പെടാതിരിക്കുക. ഞാൻ ഇവിടെ ഷേവ് ചെയ്ത് ശരിയായില്ലല്ലേ. ഇല്ല നോക്ക്, രോഗം തടയുന്നുണ്ടല്ലേ. ഷേവ് ചെയ്ത് ശരിയായില്ല. 2-3 മണിക്കൂർ കഴിയുമ്പോ ഇവിടെ ഒരുമാതിരി പാച്ച് പോലെ വരും. കാണുന്നവർക്ക് അത് മഹാവൃത്തിയട. ഇത് പിടിക്കേ, ഒന്നുകൂടെ ഷേവ് ചെയ്തിട്ട് വരാം. കേട്ടില്ലേ ബെല്ലടിക്കുന്നത്? 9:50 ആയതേ ഉള്ളൂ. ഇനി വരുന്നവന്റെ പകുതി ശമ്പളം കട്ട്. ജൂഡി ഫെർണാണ്ടസ് എത്തിയില്ല. ഇല്ല സർ. ആരാ ഭാര്യയുടെ അടുത്തിരിക്കാൻ സ്ത്രീ? വൈഫാണ് സർ. അവർക്കെന്താ ബാങ്കിൽ കാര്യം? ഞാൻ വിളിക്കുന്നു, പറയൂ ഭാര്യ. ഗുഡ് മോർണിംഗ് സർ. യു ആർ ലേറ്റ്. ഐ ആം സോറി സർ. എന്താ ഇത്? ഗിറ്റാർ ഗിറ്റാർ ക്ലാസ് കഴിഞ്ഞ് വരികയായിരുന്നു. മിസ്റ്റർ ജൂഡി ഫെർണാണ്ടസ്, ഈ ഗിറ്റാർ പഠിപ്പിക്കലും ബാങ്കിലെ കണക്കെഴുത്തും ഒന്നിച്ചു പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഗിറ്റാർ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ബാങ്കിലെ കണക്കെഴുതുക. യു ഡിസൈഡ് സർ. ഐ ഹാവ് 7 സിസ്റ്റേഴ്സ്. അതിൽ 2 പേരുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ബാക്കിയുള്ള 5 സിസ്റ്റേഴ്സ് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യിപ്പിക്കും? മണി ഈസ് എ ബിഗ് പ്രോബ്ലം സർ. ഓക്കേ ഓക്കേ, നിങ്ങൾക്ക് 5 സിസ്റ്റേഴ്സ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് 5 മിനിറ്റ്സ് കൂടി തരുന്നു. നാളെ മുതൽ എക്സാക്ട്ലി 9:55 യു ഷുഡ് ബി ഹിയർ. യു ആർ ഗ്രേറ്റ് സർ. താങ്ക് യു ജീസസ്. യെസ്. എന്താ ഭാര്യ, ഇന്നലെ ബാങ്ക് വിട്ട് വീട്ടിലോട്ടല്ലേ പോയത്? ഓ സർ. പിന്നെ ഭാര്യ എന്താ രാവിലെ ബാങ്കിൽ അന്വേഷിച്ച്? ഈ ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിൽ. അവൾക്ക് തീരെ സുഖമില്ല, ഡോക്ടർ ഒന്ന് കാണിച്ചോളൂ. ലീവ് എടുത്തോളൂ സർ. 1.5 മണിക്കൂറായിട്ട് ലീവില്ല. 1.5 ദിവസം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയിക്കോളൂ. സോറി സർ. കിട്ടൻ എന്തോ ഇപ്പൊ മാറ്റിയളഞ്ഞേ. ഒന്നുമില്ല. നീ എങ്ങനെ ഇവിടെ വന്നു? കാറില്. എന്തിനാ? അമ്മ ചോറ് വന്ന് വിട്ടു, അപ്പൊ നമുക്ക് രണ്ടുപേർക്കൂടെ വിളിച്ച് കഴിക്കാലോ എന്ന് വെച്ച് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. നീ എടുത്ത് താഴെ വെക്കേ. താഴെ വെക്കണ്ട, ഞാൻ കൈ പിടിച്ചോളാം. ഇത് ഓഫീസാണ് രഞ്ജിനി. ആയിക്കോട്ടെ. ഇട്ടന്റെ മുറിയില്ല ഇത്? ഇട്ടന്റെ മുറി വീട്ടില്. ഇത് മാനേജേഴ്സ് കാബിൻ. നീ ആ പാത്രം കൊണ്ട് വെളിയിൽ പോയി നിക്ക്. ഞാൻ തീരുമാനിക്കാം. നീ പാത്രം കൊണ്ട് വെളിയിൽ പോയിക്കൗട്ട്. നിങ്ങളൊക്കെ എവിടെയിരുന്നാ ഉണ്ണുന്നത്? ഞങ്ങളൊന്നും ഉണ്ണാറില്ല കുഞ്ഞെ. ഊണിരിക്കാൻ പോയാ പകുതി ശമ്പളം കട്ടാ. ഇങ്ങ് തന്നാ മതി, ഞാൻ ഡൈനിങ് ഹാളിൽ കൊണ്ട് അപ്പുറത്ത്. നമ്മുടെയൊക്കെ വീട്ടുകാരത്തി വന്നാലേ ഉള്ളൂ പ്രശ്നം. ആ അവരുടെയൊക്കെ ആവുമ്പോ എന്തോ ആകാമല്ലോ. നല്ല മിടുക്കി കുട്ടിയാ. അല്ല ഞാൻ പറയായിരുന്നു, മിസ്റ്റർ ഫെർണാണ്ടസ് ക്യാഷ് ക്ലോസ് ചെയ്ത് ബുക്കും കൊണ്ടു. രാംകുട്ടി രാമാ, അടി മേടിക്കാണ്ട് പോടാ. എടാ തമ്പി, സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും, നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്താ മതി. ഇവൻ ആന ഊതിയാലും എഴുന്നേക്കില്ല. അച്ചേട്ടാ,
I love you. You love me? Okay, Maulavi. Kalda. Sandra. Aha, Kalavari, what are you doing? Papa in the air will take with you. You doctor Namuti Polinero. Kaikil. Younger again. Ramuti Samakila. And the Isra, they would name on them. Eh? Aha. Are they? Matti Tinaman on the name. And the Isra, eat our water, put it in. I see Jagitan. Is the not at all? And the waste glass, sir. Waste where in the Maduricana. So, I can do good chakumbo. Corte. And you got an organ. Yan, Ningle, this canal, such a capita. Or a capitan, I went to the theater bathroom. Pagaluma, when you better than your kin. Yeah, the editor of Vidakuna. Go to where you are breaking young with the Kailaki column. Inky Korcho check it. Madita Moshe, my life is more regular. Hello, I wonder Linga than any can make up it up. Chadikile. In Dumbo. ഇതിന്റെ പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത് നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ വരുന്ന മനുഷ്യ കളിയാക്കാനാ ഇയാളെന്റെ മുറിന്ന് പോയേ ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രയ്ക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല ഓ ഒരു വലിയ പുരുഷൻ എന്തായാലും അല്ലേ സംശയം ഉണ്ടോ ആ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയേ രാമാ രാമൻ ഇയാളുടെ ഓ ഞാനാണ് രാമൻ അല്ല ഞാനാ രാമൻകുട്ടിയേ ദാ വരുന്നു മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം അല്ലേ ഈ കാണായിരുന്നു രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ നേരോ ആ പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി ചേടാ വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നോ നീ മനുഷ്യൻ്റെ പോടാ ഓ കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമം ചോദിച്ചു കിടന്നോ ഒന്നാം മല കയറി അത് തമ്പി സാർ കൊറേളായല്ലേ ഒന്നാമല ഒന്നാമല എന്നോട് എന്താ തമ്പി സാർ ഒന്നാമല നീ എന്നെ എന്താ വിളിച്ചത് തമ്പി സാറേ എന്ന് അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറെന്നോ എന്താ എടാ തമ്പി എന്ന് വിളിയടാ എടാ തമ്പി എന്ന് വിളിക്കില്ല അച്ഛൻ എന്റെ സ്വഭാവം മാറി എടാ തമ്പി എന്ന് വിളിക്കില്ല ആ ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ ഇതാണ് പിടിച്ചേ ഇനി നമുക്ക് സമയം കളയാണ്ട് അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത് നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് സമയം കൊണ്ട് കവിത എഴുതിയോ ആധുനിക കവിതയാ ആരും ഞെട്ടരുത് സ്നേഹത്തിന്റെ ഗൗളി തെങ്ങുകളിൽ മണ്ടരിയോ ഞാൻ വരില്ല ഞാൻ ഇവിടെ നിന്നോളാം അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞത് അല്ല രാമൻകുട്ടി എനിക്കൊരു സംശയം ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പി അല്ല കോപ്പിയാ തേങ്ങാക്കുല ആടുന്നു എന്നല്ല തേങ്ങാക്കുലയിലാടും അതെ അതെ ചെന്തെങ്ങിന്റെ കുലിയാണെങ്കിൽ ആടും എനിക്ക് അനുഭവമുണ്ട് നീ എവിടെ നിന്ന് കേട്ടോ കളഞ്ഞല്ലോ ഈ വർഷത്തെ വയലാർ അവാർഡ് അല്ലേ എനിക്ക് പറയാനുള്ളത്
കൂടി കേൾക്കണം. ചെന്നൈങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിടിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നിങ്ങിന്റെ കൊലയാണെങ്കിലും ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. എനിക്ക് സന്തോഷായി, ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മാഗവി, ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻറുടിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമകുട്ടി മോനെ, നീ വന്ന് ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു, നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ? എന്റെ പട്ടി ഒരു കൂട്ടുകാരിയാ. ഓക്കെ എനിക്കറിയാം, മുടി നരച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പഴയ തന്ത്രയാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ വക കാര്യങ്ങളിൽ അവരവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, വീട്ടുകാരല്ല. പിന്നെ കുട്ടി പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പൂക്കൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് പൂക്കൾ കൊടുക്കുക, പൂക്കൾ വാങ്ങുക ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടി. എന്താ കുട്ടമ്പിള്ളെ ഒറ്റയ്ക്ക് എന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്? കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ചിരിച്ചത്. എന്ത് കാര്യങ്ങൾ? പൊതുവെ എല്ലാ കാര്യങ്ങളും. ഇരിക്കും. പിള്ളച്ചേട്ടൻ വന്ന് ഞാൻ കണ്ടില്ല, ഒരു ചായ എടുത്തോളൂ. അതിനെന്താ ഒരു ചായം കൂടി എടുത്തോളൂ? എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡന്റ് മേളിൽ കാണുമല്ലോ. നൃത്തം നല്ലതാണ്, പക്ഷെ അതൊരു താണ്ഡവ നൃത്തമാവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചൂടേ. അല്ല അതിരിക്കട്ടെ, ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ഞാനിത് കുട്ടമ്പുളിയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി? ബാലുവും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ. ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടമ്പുള്ളയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ല കാര്യം, ഞാനിത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനമെടുത്താ പോരെ? അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടമ്പിള്ളക്ക് ഇപ്പൊ ഇത് തോന്നാൻ കാര്യം? ആ വീടിന് ടെറസിൽ നിന്ന് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ചാടണേ? ചാടാൻ പറ്റുമെന്ന് പറ. അത് പോട്ടെ, വർമ്മ സാറിന് ചാടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാ ശശിക്ക് പറ്റും. ഞാൻ കണ്ടിട്ടില്ല, സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാണ്. എന്തിനാ ഏതിനാ ചാറേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടമ്പുള്ള എന്തൊക്കെയായി പറയണേ? സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ചാടുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് വർമ്മ സാറൊന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ കള്ളന്മാരാണെങ്കിലോ? ആരായാലും ശരി, ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട, പിടിക്കുക നാല് പൊട്ടിക്ക. നമുക്കിത്തിരി വയസ്സായി എന്ന് വിചാരിച്ച് കണ്ണേ കണ്ടോമാർ ടെറസിന്റെ മുകളിൽ കയറി കഴിഞ്ഞ് ചാടി കളിക്കേ. ഞാൻ എന്റെ കയ്യിലൊക്കെ അവനെ കിട്ടിയാണ്ടല്ലോ. എന്താ ഉള്ള ചേട്ടായി കാണിക്കണേ? 53 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരു ടെറസിന്റെ മേലേന്ന് മറ്റൊരു ടെറസിന്റെ മേലേക്ക് ചാടാൻ പറ്റുമോ? അല്ലെങ്കി അയാളെ വിട്, ശശിക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ചാടണേ? പറ്റൂന്ന് പറ. എനിക്ക് പറ്റില്ല. എന്നാ അയാൾക്ക് പറ്റും. ആർക്ക്? 53 വയസ്സുള്ള വർമ്മയ്ക്ക് പറ്റുന്ന. അയാളെന്തിനാ ടെറസിമ്മക്കിടം ചാടണേ? അസുഖമല്ലോ ഉണ്ടോ? അസുഖമുണ്ട്, അതല്ലേ ഈ ചാട്ടം. ഒന്ന് തെളിച്ചു പറ വിളിച്ചേട്ടാ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവൂല. എടോ മനുഷ്യ, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി താമസിക്കുന്ന ഈ വീടിന്റെ ടെറസിലേക്ക് രാത്രി 12 മണിക്ക് ഒരാൾ ചാടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഇനിയും ഞാൻ തെളിച്ചു പറയണോ? ചോദിക്കാനും പറയാനും നിൽക്കണ്ട, പിടിക്കാൻ 4 പൊട്ടിക്ക, അത്രയുള്ളതിന് മരുന്ന്. കയ്യിൽ 4 പുത്തനുണ്ടെന്ന് വിചാരിച്ച് എന്ത് പോകൃതം കാണിക്കാന്നോ?
ഞാനോ മറ്റായിരുന്നെങ്കിൽ പകല് കണ്ടാൽ എന്തൊരു മാന്യം, ഇരുട്ടായാൽ ഇറങ്ങും ചെറ്റവക്കാരൻ മധുരയാടാൻ, മൂത്ത് നരച്ചല്ലൂവ നരച്ചോ? ഓ, ആ ധൈര്യത്തിലായിരിക്കും പാതിരാക്കി പോക്കിരിത്തരം കാണിക്കാമെന്ന് വിചാരിച്ചതല്ലേ? അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ലടാ. നിന്നെ പോലുള്ള മൂന്നാലെണ്ണത്തിനെ കൈകാര്യം ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ആ അന്ന് ഞാൻ മരുന്ന് ഇയാളെ നന്നാക്കാവും. അയ്യോ അയ്യോ ശശിക, ഇതാണ് നിന്റെ വഴി അല്ലേ? എടാ, ഈ മാവ് ഞാൻ വെട്ടി രണ്ടിന്റെയും ശവം ദഹിപ്പിച്ചില്ലെങ്കിൽ എന്നടാ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? കാണാമല്ലോ. ചേട്ടനെ പിടിച്ചോണ്ട് അയൽവക്കാരും മുഴുവൻ നാട്ടുകാരും മൂച്ചിടവനെ. മോഹിനി, എന്ത് കൊടുത്താണ് ഈ മോളുടെ അച്ഛനെ മയക്കിയത്? വല്ല കൈവശം കൊടുത്തോ? കെട്ടിക്കാറായ ഒരു പെണ്ണില്ലടി നിനക്ക്. എന്നിട്ട് മോന്റെ പ്രായമുള്ള ഒരുത്തനുമായിട്ട്, മോന്റെ പ്രായം ഇവിടെ ഉള്ള ആൾക്ക് നിന്റെ സ്വന്തം പ്രായമുള്ളടി. ഭൂദേവി, ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ, ചുമ്മാ തലടി മച്ചിപ്പാറായിട്ട് നിന്നുപോയത്. ആ ഞാനങ്ങ് സഹിച്ചു, സഹിക്കാൻ വയ്യാത്തല്ലേ പാതിരാക്കി തപ്പിയിറങ്ങിയത്. നീ എന്നെ ഒന്നും ചൊറിയാനില്ലടി യക്ഷി. അറിവില്ല കളി. What the fuck?
അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് രാത്രിയാകുമ്പോ മതിൽ ചാടല്. ഇത്രയും വലിയ കള്ളനാണ് ഞാൻ വിചാരിച്ചില്ല. അവൾക്ക് സഹിക്കുന്നില്ല. കണ്ടുപിടിച്ചല്ലോ, ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്താണ് കണ്ടുപിടിച്ചത്? വേലിയാട്ടൻ ബാധി പ്രതിയായല്ലേ. കുറച്ചാളെ തുടങ്ങിട്ട് ഈ ഡ്രസ്സിന്മേ കളി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കാണിക്കാൻ വേണ്ടിയാണല്ലേ പതുങ്ങി മുകളിലേക്ക് കയറി പോയത്. നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിച്ചാലും ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കണം. എനിക്ക് കുറച്ച് വിഷം കാണിച്ചു തന്ന് എന്നെ പൊന്നിട്ട് നിങ്ങൾക്കിതെല്ലാം ആയിക്കൂടെ. ഞാൻ ജയിലിൽ കിടക്കുന്നത് നിനക്ക് കാണല്ലേ. എനിക്ക് ചത്താ മതി. ഇതും പറഞ്ഞ് കുറച്ചാളായി എന്നെ കളിപ്പിക്കുന്നു. എനിക്കറിയാം ഞാൻ ചത്തിട്ട് വേണം നിങ്ങൾക്ക് കഴിവോട് കൂടെ അഴിഞ്ഞാൽ. ചോദിക്കാനും പറയാനും ആരില്ലെന്ന് വിചാരിച്ചോ? അറിയാൻ വേണ്ടി നിന്റെ അവനായിരിക്കും ചോദിക്കാൻ വരുന്നത്. കുട്ടികൾ പറയരുത്. നീ കാണിച്ച വൃത്തിയോട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നാളെയല്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക്. ഒന്നും ഒന്നേലും പ്രായം എത്രയായില്ലേ? മുടിയും കറുപ്പിച്ച് പൊടിമീശയും വെച്ച് നടക്കുന്നു പെമ്പിളരെ മയക്കാൻ. നിങ്ങൾ ആരാണോ നിങ്ങളെ വിചാരം പ്രേമനത്തിരുന്നോ? ആണടി, ആണെന്ന് തന്നെ വെച്ചോ. അയ്യട, കണ്ടേച്ചാലും മതി. പ്രായമായ ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്ന ഒരു ബോധമെങ്കിലും. ഓ, നിനക്കുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ മറ്റവനെ കാണാൻ ഈട്ടത്ത് പതുങ്ങി പതുങ്ങി ടെറസിൽ കയറിയത്. കയറിയെന്ന് ഇറങ്ങി നോക്കെ, ഞാനും കുറെ കണ്ടതാ. എന്നിട്ട് കുറ്റ ഇപ്പൊ എനിക്കും. അല്ലേലും നിങ്ങൾ പഞ്ചാരയാണെന്ന് പണ്ടേ എന്റെ കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ അങ്ങോട്ട് മനസ്സിലായത്? ഓഫീസിലെ ലേഡി ടൈപ്പിസ്റ്റ് വേണോ അത്രേ? കയ്യിലിപ്പ് മുഴുവനും മറ്റേതാ. എന്നിട്ട് കുടുംബ മരുമ പ്രസംഗിക്കുന്നു. ഓ, നീ വലിയ മഹിമയുള്ള കുടുംബത്തിൽ നിന്നാണല്ലോ. എടി, നിന്റെ തന്റെ പട്ടത്തി പെണ്ണിയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പോലീസ് രണ്ടിനെയും പിടിച്ച് പുറത്തിറക്കിയില്ലേ? അത് പത്രത്തിൽ വന്നില്ലേ? നിന്റെ ഒരു കുടുംബ മഹിമ. തിരിയുന്നിടത്തും പറയുന്നിടത്തും ഒക്കെ ഭാര്യമാരുള്ള നിങ്ങളുടെ തന്നേക്കാൾ എന്റെ തന്റെ ഭേദം. എടി, നീ തന്റെ അയ്യോ, ആയുധേശ്വരാ രക്ഷിക്കണേ. വലിയ തിരുമേനി യക്ഷിയെ തളച്ചില്ല, അവള് പുറത്തു ചാടി. തിരുമേനി വെളുക്കാൻ തേച്ചത് പാണ്ടായി. വലിയ തിരുമേനി ജോലിദാസ, നിനക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യപ്പ കുട്ടി എവിടെ? ഓ, അതിന് ജീവനുണ്ട്, ഭാഗ്യം. ആ പെണ്ണ് അങ്ങോട്ട് പോയി. ഏത് പെണ്ണ്? നിന്റെ കൂടെ വന്ന പെണ്ണ്. നിന്റെ കാര്യം ഇതുവരെ വിട്ടില്ലേ? പൂജക്കെന്ന് പറഞ്ഞ് കൂടെ വന്നിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുഴപ്പത്തിലാകും. വെറുതെ അല്ല യക്ഷിയുടെ വിശ്വരൂപം കണ്ട് ഭയം ഓടിയത്. ഇപ്പൊ ആകെ വട്ടായി. ഞാൻ വിചാരിച്ചു ഭയം ഓടി ആ തവളയില്ലാ കുളത്തെ വീട് ഏതായാലും തിരിച്ചു വന്നല്ലോ. മഹാഭാഗ്യം. ഗണപതിക്ക് നൂറ്റി ഒന്ന് തേങ്ങ നേർന്നില്ലേ? പറഞ്ഞേ വട്ട ആർക്കാണെന്നാ? എടാ, അവിടെ ഉള്ള ജനങ്ങളെ മുഴുവൻ എന്നെ ഓടിച്ചിട്ട് അടിച്ച് ഇടിച്ച് പഞ്ചറാക്കിയ ശേഷമാണ് ഞാൻ ആ സത്യം പറഞ്ഞത്. ആ പെണ്ണ് ആരാണെന്നറിയോ? നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ പെണ്ണ് ആരാണെന്നറിയോ? ആ പെണ്ണ് ഇവനാര്? ഇവൻ ഇത് ആണ്ടിപ്പട്ടി. ഈ പട്ടി തന്നെ ആ പട്ടി. ആണ്ടിപ്പട്ടി, കാളവട്ടിപ്പട്ടി, ഓണമരപ്പട്ടി. ഇവടാ പേപ്പട്ടി. അയ്യോ, കൊച്ചു തിരുമേനി എങ്കിലും മനസ്സിലാക്കണം, ആ പെണ്ണ് യക്ഷിയാണ്. ഏത് പെണ്ണിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? അയ്യോ, അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാൻ കണ്ടത് അവൾ യക്ഷിയാണ്. ഉക്കിര യക്ഷി ഗൗരിദാസനെ കൊല്ലാൻ വേണ്ടി വന്നാൽ. ശേഷം തിരുമേനെങ്കിലും വിശ്വസിക്കണം, അവളിതിനകത്തുണ്ട്. ആരെ? ആ യക്ഷി. സംശയം ഉണ്ട്, ഇതേ പിടിച്ചു പോകണം. കൊണ്ട് പോടാ അശ്രീകരം. അയ്യോ, ഇത് സാധാരണ തവളയല്ല. മണ്ഡൂക മന്ത്രം ആവാഹിച്ച് ജപിച്ച് ഉഴിഞ്ഞു വെച്ച ദിവ്യ തവളയാണ്. ഇതിനെ കൊണ്ട് നോക്കിയ യക്ഷിയെ കാണാം. ഓടിക്കോ, അവൾ നിന്റെ അടുത്തുണ്ട്. തിരുവേണി കണ്ണൂർ നോക്ക്, അവൾ അവന്റെ അടുത്തുണ്ട്. യക്ഷി മനുഷ്യന് ഭ്രാന്തായാലും ഇങ്ങനെയാണ്. പിന്നെ എല്ലാരും പിരിഞ്ഞു പോയ പിരിഞ്ഞു പോയ പിരിഞ്ഞു പോയ ഓടുക. എന്റെ കൊണ്ട് നമ്മളെ അവിടെ തന്നെ നില്ലേ. എന്നെ ഓടിക്കരുത്. മണ്ഡോജി പിടിതാ, ഒരു പാവം പൂജാരിയുടെ ജീവൻ നിന്റെ മാക് മാക്കിലാണ്. അയ്യോ ചാടി, ആണ്ട കുളിക്കാൻ വരെ എല്ലാം കണ്ടാ പിന്നെ തനി തവളയുടെ സ്വഭാവം എടുക്കും. എടീ കൂപ മണ്ടൂകമേ, നിന്റെ തനി സ്വരൂപം ഞാൻ മാത്രമല്ല നാട്ടുകാരെയും കാണിക്കും.
ദിവ്യ തവളെ പിടിക്കാൻ ഞാൻ നോക്കിയതാ. പെണ്ണുങ്ങളുടെ കുളിമുറിയിലെ തവളപ്പിടുത്തം. അയ്യോ, ഈ തമ്പുരാട് പറഞ്ഞാ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. ഭാസ്കര നാരായണ ഡാഡി തന്നെയല്ലേ കടം വാങ്ങുന്ന തെറ്റാണെന്ന് എന്നോട് പറഞ്ഞത്. ഇത്തരം നോളജിന് ഒരു കുറവില്ല. മിണ്ടായിരുന്നു ഹോംവർക്കേ. എക്സ്ക്യൂസ് മീ, ബി ആർ പ്രസാദിന്റെ വീട് ഇതല്ലേ? കുട്ടി അവൻ എന്തെങ്കിലും ചെയ്തോ? ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ ഈ ബാഗ് വെച്ച് മറന്നു. നിങ്ങളുടെ വീട്ടിൽ അവൻ എന്തിനാ വന്നത്? ഇങ്ങോട്ട് വരാൻ തോന്നണ്ടേ? എവിടെയെങ്കിലും പോവുകയാണോ? അതെ. എനിക്കല്പം സംസാരിക്കണമായിരുന്നു. സോറി, എനിക്ക് ബസ്സിന് സമയമായി. ഒരു ബസ് പോയാൽ മറ്റൊരു ബസ് കിട്ടിയെന്നിരിക്കും. ഒരു ജീവിതം പോയാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല. ഉദാഹരണം കറക്റ്റാ, എന്നാൽ ഇത് ആരെ കുറിച്ചാ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് എന്തിനിങ്ങനെ പിടിവാശി കാണിക്കുന്നേ? പിടിവാശി അല്ല കുട്ടി, പങ്ക്ച്വാലിറ്റി. സമയത്തിന് ജോലിക്കെത്തണ്ടേ? ഈ ഒരു ജോലി പോയാൽ വേറൊന്ന് കിട്ടിയേക്കും. നിങ്ങൾ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നിങ്ങൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ ജീവിതം കൊണ്ട് കളിക്കാനുള്ള അധികാരം ആരാ തന്നത്? ഞാൻ ഇവളുടെ ജീവിതം കൊണ്ടല്ല കുട്ടി, ഇവൾ എന്റെ ജീവിതം കൊണ്ടാ കളിക്കുന്നത്. എന്തിനാ ഇനി ഇങ്ങനെ വിളിക്കുന്നേ? അവരിപ്പോഴും കരയുന്ന കണ്ടില്ലേ? എന്താടി, നീ കരയാണോ? ഇല്ല ഏട്ടാ, പുള്ളി അറിഞ്ഞോണ്ടിരിക്കായിരുന്നു. കള്ളം പറയല്ലേ, ആൺകുട്ടികൾ ഉണ്ടാവില്ല. അല്ലേലും ഇല്ല, ഓപ്പറേഷൻ കഴിഞ്ഞതാ. വിഷയം മാറ്റാൻ നോക്കണ്ട. നോക്കിയേ, കുട്ടി ആരാ? എന്തിനാ ഇവിടെ വന്നത്? കുട്ടിക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ഇവിടെ സന്തോഷത്തോടെ കഴിയുന്ന കണ്ടാ മാത്രം മതി. ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. അല്ല, നിങ്ങളുടെ അനിയൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിച്ചൂടെ? അല്ലാതെ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടാൻ പോകും? ഡിവോഴ്സോ? എന്താടി ഇന്ന് ഭയങ്കര പഠിത്തമാണല്ലോ, നിന്റെ അച്ഛൻ പോയില്ലേ? ടണ്ടടേ ചോക്കോ ബാർ. ബാർ എന്ന് പറഞ്ഞത് ഇതുപോലെ ഇരിക്കണം. ഇതുകൂടെ വെച്ചോ. ചേട്ടത്തി, വേഗം കുറച്ച് വെള്ളം ചൂടാക്ക്, എനിക്ക് കുളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. ചൂടാക്കില്ലെങ്കിലും ഞാൻ കുളിക്കാതെ പോകേണ്ടി വരുന്നില്ലുള്ളൂ. എല്ലാവരും വലിയ സീരിയസ് ആണല്ലോ. എന്തായിട്ടാ റൗഡികളെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഒക്കെ ഇട്ടുണ്ട്? മല്ലീശ്വരി വന്നിരുന്നു അല്ലേ? ഇന്ന് നാട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്തു. കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ പോയിട്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതി. ചേട്ടനും പോയിട്ട് നമ്മൾ വഴക്കിടുന്നത് മോശമല്ലേട്ടാ. സാരമില്ല, നന്നാവത്തേ ഉള്ളൂ. മോള് പേടിക്കത്തില്ലേ? ഈ ബെൽറ്റ് അവളാ എടുത്തു തന്നത്. അതെയോ? അതെന്തിനാ ഏട്ടാ? കള്ളം പറയുന്ന ഒരു തല്ല. എടാ പ്രസിഡന്റ്, കള്ളനെ കൈ പിടിച്ചിരുത്തത്? അമ്മേ, ഈ ഡോക്ടറുടെ അമ്മാവനാണ്. നമ്മുടെ ഡോക്ടറുടെ അമ്മാവനാണെന്ന് അത് കണ്ടപ്പോഴേ തോന്നി. എന്നിട്ടാ ഇങ്ങനൊക്കെ ചെയ്തത്? പോട്ടെ, സാരില്ല, വയസ്സായ ആളല്ലേ. എന്താ പറഞ്ഞേ? പൊപ്പി. എന്താ അമ്മേ? അമ്മ ഇങ്ങോട്ട് വരും, അവരോട് സംസാരിച്ചിരിക്കട്ടെ. എന്തൊരു ബലം, പ്രസന്റ് ഇരിക്കും. സിംഗപ്പൂരിൽ എങ്ങനെയാ, കൃഷിയൊക്കെ ഉണ്ടോ? പിന്നെ അവിടെ രണ്ട് വിളവാ, ഒന്ന് മുണ്ടകനും ഒന്ന് അതുപോലെ വേറൊന്നും. അല്ല, എത്ര പറ നെല്ല് കിട്ടും അവിടെ? ഈ പറക്കണക്കൊന്നുമില്ല, തൂക്കാ.
ഇതോ കിൻഡലിൽ തണ്ണ് ഇങ്ങനെ പോവും. ചായ എടുത്തു വെച്ചിരിക്കുന്നു, അകത്തോട്ടിരിക്കാം. ഓ, ചായ എടുത്തു വെച്ചിരിക്കുന്നു, അകത്തോട്ട് വരാം. എന്താടോ ഇത്? ഏതോ ഒരു ബാങ്കിന് അവൻ 10 ലക്ഷം ലോൺ കൊടുത്ത. 10 ലക്ഷത്തി 15,000 സർ. ബാങ്കിന് എന്തിനാടോ നീ ലോൺ കൊടുത്തത്? അത് പിന്നെ നാളെ മുതൽ നീ ഇങ്ങോട്ട് വരണ്ട, ശമ്പളം ഞാൻ വീട്ടിലേക്ക് അയച്ചേക്കാം. ഓക്കെ സർ. യെസ്, നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. ഐ വിൽ ബി ബാക്ക് ഇൻ എ മിനിറ്റ്. വാടോ. വരാം സർ. താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഒരു പെണ്ണ് സംസാരിച്ചാൽ ഉടനെ താൻ അവളുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചു പോവോ? ഓ, ചേട്ടൻ വന്നിരുന്നല്ലേ. മുഹൂർത്തം നിശ്ചയിക്കാൻ ജോത്സ്യം കൊണ്ടാ വന്നത്. സോറി ചേട്ടാ, ഇത്രയും നാൾ ഞാൻ ചേട്ടനെ തെറ്റിദ്ധരിച്ചു പോയോ? താൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കള്ളത്തരം പറഞ്ഞ് എന്റെ പിന്നാലെ കൂടിയത് ഇതിനായിരുന്നല്ലേ. താൻ കാരണം എനിക്ക് എന്റെ വീട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ വയ്യാതായി, അറിയോ? അതെയോ? താൻ വലിയ ഹീറോ ആണെന്നാണോ വിചാരം? ഓ നോ. ഇങ്ങനെ പല്ലും കാണിച്ച് ഈ നിഴിച്ചോണ്ട് നടന്ന പെൺകുട്ടികൾ വിഴുവെന്നാണോ തന്റെ വിചാരം? അത്. ഷഡപ്. ഈ നാട്ടിലെ ഭ്രാന്തന്മാരെല്ലാം ഹോസ്പിറ്റലായിരിക്കുന്ന ഞാൻ കരുതിയത്. തന്നെ കണ്ടപ്പോ മനസ്സിലായി റോഡിൽ അലഞ്ഞ് നടക്കുകയെന്ന്. നോക്ക്, ഇനി ഒരിക്കൽ താൻ എന്റെ വീട്ടിൽ വന്നാലുണ്ടല്ലോ വന്ന പോലെ പോവില്ല. അങ്ങനെയാണെങ്കിൽ ലൈബ്രറി വന്നാ മതി. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്തിരി കുറവാ. മേലിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ നാവ് കൊണ്ടാ പറയുന്നത്, നെക്സ്റ്റ് ടൈം ചെരുപ്പ് കൊണ്ട് പറയൂ. അതിനെന്താ, ഞാൻ വെയിറ്റ് ചെയ്യാം. പിണക്കോ. ഓക്കെ ഓക്കെ, സൺഡേ പോയിക്കളയാം. റെഡി ആയിരുന്നു? ഓക്കെ. എന്താടോ പ്രശ്നം? സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പിണക്കുവാ, നമുക്കൂടെ ടൈം വേണ്ടേ? സാരമില്ല, സോൾവ് ആയി. സിനിമയ്ക്കോ? ഇങ്ങനൊരു പെണ്ണു വന്ന് വിളിച്ചിരുന്നെങ്കിൽ ഏത് ശ്മശാനത്തിലേക്കാണെങ്കിലും ഞാൻ പോവില്ല. സോറി. അല്ല നേതാവ്, എങ്ങോട്ടാ ഇത്ര തിരക്കിട്ടതല്ലേ? ആ സുന്ദരേച്ചിനെ ഒന്ന് കാണാം. ആ കുപ്പിക്കാലം മണ്ണെണ്ണതിലെ കൊയ്ത്തു മോനെ, ഒരു നേരം തിരിടാൻ ഇത് മതി. എന്താ നേതാവ് ചർച്ച തുടങ്ങിയില്ലേ? തുടങ്ങി. ഞാൻ ഈ അരി മണ്ണെണ്ണം വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ വരാം, എന്നിട്ട് തീരുമാനം എടുക്കാവൂ. എന്ത് തീരുമാനം? വായ്പ തിരിച്ചെടുത്താ വേണ്ടി വന്ന്. എവിടെയാണ് നിന്റെ മുതലാളി? നേതാവിനെ അല്ല. അല്ലല്ലേ, മുതലാളിയെ കണ്ടായിരുന്നു തൊഴിലാളിക്കില്ല. വെറുതെ ഇനി വിളിച്ചു വരുത്താൻ നേതാവ് പോ. അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ലല്ലോ. അരിക്കിട്ട വെള്ളം തളച്ചു മറിഞ്ഞ് അരി എവിടെ, അരി എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അരി കാണാനിട്ട് ഇപ്പൊ ചോദ്യം നിർത്തിയിട്ടുണ്ടാവും. മേച്ചല്ലേ, അരിയില്ലാണ്ട് തിരിച്ചെന്ന നേതാവിന് അടിയുറപ്പ. എന്നിട്ടാണ് ഇവിടെ നിൽക്കണത്? അടിക്കാതിരിക്കുന്നവർക്ക് ബോറടിക്കുന്നതിന് മുമ്പ് മേച്ചല്ലെന്റെ നേതാവേ. താരയ്ക്ക് നീ വിളിക്കുമ്പോ അതിന്ന് വീടി കത്തിക്കല്ലേ മേച്ച. നീ താടിയും തടവി നിൽക്കാതെ കയറി നോക്കണം. റേഷൻ കടയിലേക്ക് ഒറ്റയ്ക്കോ? നീ പ്രകൃതിയുടെ വരദാനമല്ലേ. മൂക്കും വായും ഒക്കെ അടഞ്ഞു പോയ നിനക്ക് മാത്രമേ ഒരു റേഷൻ കടയിൽ കയറി നോക്കാൻ പറ്റൂ. കയറി നോക്കടാ. അത് സുന്ദരേശന്റെ ശബ്ദമാണല്ലോ. ഒരു പശു കറിഞ്ഞതായിട്ട് കയറരുത്, അകത്ത് ആളില്ല. സുന്ദരേശ, ഒന്ന് വേഗം മാറ്റി നേതാവേ, റേഷൻ അരിയുടെ അടിയിലായിരിക്കുന്നത്. എനിക്ക് ഇനിയും ജീവിക്കണം, പെട്ടെന്നായിക്കോട്ടെ. എന്താ നോക്കണേ, എന്തോ കണ്ടുപിടിച്ച പോലെ ഇവിടെ കയറി ഒളിച്ചിരിക്കുന്നു. അല്ലേ, അല്ല, ഞാൻ ചാക്കണ്ണായിരുന്നു. ചാക്കിനകത്ത് കയറിയിരുന്നാണോ ചാക്കണ്ണെന്ന്? ഞാൻ എങ്ങനെ കള്ളം പറഞ്ഞില്ലടാ. കള്ളം പറഞ്ഞോന്നല്ല, ഈ തെണ്ടികൾ അരിതണ്ടാൻ വന്നാൽ സുന്ദരേഷന് വിടില്ല എന്ന് പറയാൻ സുന്ദരേഷൻ തന്നെ പറഞ്ഞത്. വേഗാവട്ടെ, ഉദ്യ മസില എപ്പുണ്ടായതാണാവോ. സുഖിപ്പിച്ചൊക്കെ തിരുമിക്കുള്ളൂ കേട്ടോ, ഭാഗ്യത്തിന് ആ ചാക്ക് നെറുകും തലയിൽ വീണില്ല. തലയിൽ വീഴാഞ്ഞതല്ല, ഇതിനകത്ത് ഇപ്പം ബ്രെയിൻ ഒന്നും ഇല്ലാത്തോണ്ട് ചാക്ക് സ്വയം മാറിപ്പോയതാ. ഇല്ലേ വാസേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയില്ലെങ്കിലും മോക്കതൊക്കെ മനസ്സിലായല്ലേ. എന്തു മനസ്സിലായെന്ന്? ഒരു സപ്പോർട്ട് നോക്കിക്കഥ കീറോ. ഭർത്താവിന്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ഇല്ലാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയണത് ചില ഭാര്യമാർക്കൊരു ഫാഷനാ. അത് നീ തിരുമ തിരുമ പോയോ? തിരുമല വീണ്ടും തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞ പിന്നെ 18-ാമത്തെ കുപ്പി ബാമായത് ഇതെന്ന് ഞാൻ. അയ്യോ, എറിയരുത്, അത് ഇനി വേണം. അതുകൊണ്ട് തന്നെയാണോ കളഞ്ഞത്?
റേഷൻ കടയിൽ പോകാതിരിക്കാൻ വേണ്ടി തീരുമാനമുള്ളതല്ല ബാമ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. താൻ വരണ്ട, അവിടെ നിന്ന് കീറിയാ മതി. തലമണ്ടയിലെ അരിച്ചാക്ക് വീണ് പെട്ടിയിലാവാതെ വീട്ടിലെത്തിയതും പോരാ, തീരുമാനം സമ്മതിക്കില്ലെന്നൊക്കെ വെച്ചാ. അതേടാ, ഇനി നീ ആ റേഷൻ കടയും തലയെ വീഴിക്കും, പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ. എന്റെ ഭഗവതി, ഇവന്റെ അച്ഛൻ റേഷൻ കട നടത്തിയിരുന്നപ്പോ അങ്ങനെ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്, ഇപ്പൊ അവനെ കാണാതിരിക്കാനുള്ള കൊതിയാ. ഇനി എന്നാണാവോ ഇവൻ ജീവിക്കാൻ പഠിക്കുന്നത്? അതിന് ഞാൻ ഏത് ക്ലാസ്സിലാണാവോ പഠിക്കേണ്ടത്? കളിയാക്കണ്ട, ദേ ഈ നിക്കുന്നവള് പൊറുതിയും മതിയാക്കി ഇട്ടിട്ട് പോകുമ്പം എന്റെ മോൻ പഠിച്ചോളൂ. നീ എന്നെ അങ്ങനെ ഇട്ടിട്ട് പോവോടി? ഈ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോവോ? പക്ഷെ വിട്ടിട്ട് പോവും. റേഷൻ കടയിലെ പുഴുത്തരിയുടെ മണവുമായി മന്ദമാരതിന് എനിക്ക് ചുറ്റും വട്ടം കറങ്ങുമ്പോൾ നിന്റെ മുടിയിഴകളിലെ തുളസിക്കതിരിന്റെ പരിമളത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. പൈങ്കിൾ ഇടയിലോ ഓടിക്കാതെ കടയിൽ പോവാൻ നോക്കി. അമ്മയുടെ വലിക്കണ കേട്ടത് പോരായിരിക്കും. നീ ഒട്ടും റൊമാന്റിക് അല്ല. ഞാൻ അത്ര റൊമാന്റിക് ഒന്നും അല്ല. അയ്യോ, എന്റെ കണ്ണിൽ എന്തോ പോയി. അല്ല, ഈ കണ്ണിൽ എന്തോ പോയി. എന്താന്നറിയില്ല, പെട്ടെന്നാണ് പോയി. ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലേ? അതല്ല, ഇങ്ങനെ കാണിക്കേ. ഓ, ഇങ്ങനെ ഒരു കണ്ണിലെ കൃഷ്ണമണി വരെ തെറിച്ചു പോയില്ലേ? നീ പതുക്കൂത്. കാലനല്ല, ഞാനാ എറിഞ്ഞ. അവിടെ വന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിനക്ക് ഇതുവരെ കടയിൽ പോവാറായില്ലേ? കണ്ണില് കരട് പോയാ പിന്നെ എടുപ്പിക്കാതെ കടയിൽ പോവാൻ പറ്റോ? കരട്? നീ ഇപ്പൊ ഞങ്ങളുടെ കണ്ണിലെ കരടായിരിക്ക. നാട്ടിലാരും ഇതുവരെ പെണ്ണ് കെട്ടിട്ടില്ലല്ലോ. നിന്റെ ഒരു തന്റെ കല്യാണം കഴിഞ്ഞേ പിന്നെ മനസമാധാനത്തോടെ കണ്ണും തുറന്ന് നടക്കാൻ പറ്റാണ്ടായി. അതേമേ, കഴിഞ്ഞ പലതവണ പറഞ്ഞു വിചാരിച്ചിരിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ. കേക്കണ്ടെങ്കി കേക്കണ്ട. പായും പൊളിച്ച് നോക്കി നിക്കാതെ പോടാ. ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല. എന്താ ഈ വീട്ടിൽ ഇന്ത്യക്ക് എന്നാ സ്വാതന്ത്ര്യം കിട്ടുക? അതിനെന്നെ കുഴിയിലേക്ക് എടുക്കണം. പോ പോ. ഈ വീട്ടിൽ ആരും ഇല്ലാവോ? ചെരുപ്പ്. പോയി വരട്ടെ അമ്മേ. അല്ല, വരട്ടെ അമ്മേ. നീ പന്ത്രണ്ടരയാകുമ്പോ റേഷൻ കടയിലേക്ക് ഒന്ന് വരണം. എന്തിനാ? എന്താണെന്ന്? അത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പറയാൻ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവൂല്ലോ. അതൊക്കെ അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ? എന്നാലേ അതൊന്നും റേഷൻ കടയിൽ വെച്ച് പറയേണ്ട കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല. ഇനി ഉണ്ണുന്ന സമയത്തല്ലാണ്ട് നിന്നെ എവിടെയെങ്ങാണ് കണ്ട? എന്റെ ഭാര്യ ഒളിച്ചോടിയാലോ? വേണ്ട, അവക്ക് ചീത്തപ്പേരാ. ശബ്ദം കേക്കണ്ട, ചെരുപ്പ് ഊരിയേക്ക. എന്തേ? അയ്യോ, എന്താന്ന്? എന്തോ എടുക്കാൻ മറന്നു. എന്ത്? അങ്ങനെ ഇന്നതൊന്നും ഇല്ല. മറന്നത് എന്തായാലും ഇവിടെ തന്നെ കാണും, ആരും എടുത്തോണ്ട് പോവില്ല. പോയേ പോയേ. ആയിക്കോട്ടെ. സൈക്കിള് കക്ഷത്തിലിരിക്കട്ടെ, നടന്നു പോവാം. അല്ല, മാഷ് വരുന്നില്ലേ? അല്ല, എനിക്ക് ഒരു ജോലിയുടെ നടന്നോളൂ. ഓ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ഓ. പിന്നെ വെരി ഇൻട്രസ്റ്റിംഗ് നോവൽ. എന്താ ഒരു ബുക്കൊക്കെ മാഷേ? നോവലാണ്. ഓ, താക്കുളയുടെ മങ്കി ക്ലാസ്സിലൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിച്ചതാ. തനിക്ക് ഈ വക പുസ്തകങ്ങളൊന്നും എഴുതാൻ വയ്യേ. താക്കുളയുടെ മരുമകൾ, രക്തം തുപ്പുന്ന സുന്ദരൻ, എന്ത് രസമുള്ള പുസ്തകങ്ങളാണോ ഇതൊക്കെ. ഞാനും ഒരു നോവൽ എഴുതിയാലോ ഒന്ന് ആലോചിക്കാം. അത്യാവശ്യം കാശുണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നാ നമുക്കിറങ്ങാം. അല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, മാഷ് നടന്നോളൂ. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ അവിടെ ഇത് വായിച്ചോളാം. അല്ല, മാഷ് നടന്നോളൂ, ഞാൻ വരാം അല്പം വൈകും. പിന്നെ ലോഡ്ജിലിരുന്ന് വായിക്കാമല്ലോ. അതെന്താ ഇവിടെ ഇരുന്ന് വായിച്ചാല്? അല്ല, ഇവിടെ ഇരുന്ന് വായിച്ചാ എനിക്ക് ആ ഒരു ഏകാഗ്രത കിട്ടില്ല, ഒറ്റക്കിരിക്കാനുള്ള ഒരു മൂടേ. പട്ടു കേസ് തന്നെ, ഇവിടെ ഒറ്റക്കിരിക്കാനാണ് പ്രയാസം.
അല്ല ടീച്ചറെ വെല്ലടിച്ചോ എന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞു. പിന്നെ ബുക്ക് നോക്കി നാളെ പരീക്ഷ. ഓ അത് ശരി, നാളെ പരീക്ഷ. അപ്പൊ പിന്നെ അത്യാവശ്യമായിട്ട് നോക്കണം. നടക്കട്ടെ എന്നാ പിന്നെ. അത് പിന്നെ ദേവം പോയില്ലേ? അല്ല കുറച്ച് കോമ്പോസിഷൻ ഒക്കെ നോക്കാനുണ്ടായിരുന്നു. ഓ ഈ കോമ്പോസിഷൻ, ടീച്ചിങ് നോട്ട്സ്, ഇൻക്രിമെന്റ് ഇതൊക്കെ കേട്ട് മടുത്തു. ഇതല്ലാതെ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും വിഷയം സംസാരിക്കാൻ ഒരാളെ നോക്കിയിരിക്കാനും ഞാൻ. ഈ കലയോ സാഹിത്യമോ നാടകമോ എന്തെങ്കിലും അവസാനം താൻ തന്നെ വന്ന് പെട്ടു. എന്താ കാര്യം, ആലിംഗാപ്പഴുത്തപ്പൊ കാക്കയുടെ വായിൽ പുണ്ണ് എന്ന് പറഞ്ഞ പോലെയായി. നേരമില്ല വിനോദ്, എന്താ പോയില്ലേ? അല്ല ഞാൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. അത് വീട്ടിൽ ചെന്നിട്ടായാലും ആവലോ. വേം ചെല്ലു, വൈകി അമ്മമ്മ പേടിക്കും. ഇന്നെന്തായാലും നമുക്ക് തിരി ഇരിക്കാം, മാർക്ക് തിരക്കൊന്നുമില്ലല്ലോ.